നിങ്ങളുടെ കയ്യിലുള്ള ഔട്ട്ലൈനിൽ പോയിൻ്റ് ഏഴ് എനിക്ക് തോന്നുന്നു എട്ടാമത്തെ പേജിലാണെന്ന് തോന്നുന്നു, എയ്ത്ത് പേജ്. ഓക്കെ, ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സസിൽ നമ്മൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് സംസാരിച്ചു. ഇന്ന് ഈ ഫലപ്രദവും ശക്തിയായി സ്വാധീനിക്കുന്ന രീതിയിലുള്ള ആശയവിനിമയം വേണമെന്ന് ഞാനിവിടെ ആവർത്തിച്ചു പറഞ്ഞതിൻ്റെ കാരണം എന്ത് എന്നുള്ളത് നമുക്ക് ഒന്ന് ദൈവവചനത്തിൽ നിന്ന് തന്നെ നോക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ചില പോയിൻറ്സൊക്കെ കുറച്ചൊക്കെ ഓവർലാപ്പ് ഉണ്ടാകും, അത് ദൈവജനം മനഃപൂർവ്വം ക്ഷമിക്കണം. സഹോദരൻ രഞ്ജിത്ത് പ്രാർത്ഥിച്ച സമയത്ത് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലെ ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്റർ ആയിരുന്നെന്ന് പറഞ്ഞു. അത് വളരെ സത്യമാണ്. ആക്ച്വലി ദൈവം മനുഷ്യനോട് ആശയവിനിമയം നടത്തിയതിൻ്റെ അതിൻ്റെ പീക്ക് അല്ലെങ്കിൽ പരമകാഷ്ഠയായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യത്തിൽ നാം വായിക്കുന്നത്. അതുപോലെ തന്നെ ലോകത്തിൽ ധാരാളം കമ്മ്യൂണിക്കേറ്റേഴ്സ് ഉണ്ടായെങ്കിലും കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ പല ഉപമകളിൽ നിന്ന് ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഇന്ന് ലോകം മുഴുവൻ ക്രിസ്ത്യാനികളല്ലാത്ത ആളുകളുടെ ഇടയ്ക്ക് പോലും പോപ്പുലറാണ്. ഫോർ എക്സാമ്പിൾ, പ്രോഡിഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിക്ക് ഇമ്മീഡിയറ്റ്ലി അറിയാം പ്രോഡിഗൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അതുപോലെ തന്നെ ഗുഡ് സാമരിറ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ആളുകൾക്കറിയാം. അങ്ങനെ കർത്താവ് യേശു ക്രിസ്തു തൻ്റെ 12 ശിഷ്യന്മാരോടും 12 ശിഷ്യന്മാരല്ലാതെ കർത്താവിൻ്റെ ടീച്ചിങ്സ് കേൾക്കുവാൻ വേണ്ടി വന്ന ആളുകളോട് പറഞ്ഞ കാര്യങ്ങൾ, 2000 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ഭാഷയെ, എല്ലാ ഭാഷകളെയും, ലോകത്തിലുള്ള എല്ലാ മതത്തിൽപ്പെട്ട ആളുകളുടെ എല്ലാ ഭാഷകളെയും അതെങ്ങനെ സ്വാധീനിച്ചു എന്ന് നമുക്ക് അറിയാമല്ലോ. അതിൻ്റെ മൂലകാരണം കർത്താവ് ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ഒരു കമ്മ്യൂണിക്കേറ്റർ ആയിരുന്നു, ആശയവിനിമയം. ആ കമ്മ്യൂണിക്കേറ്റർ ആയിരുന്നതുകൊണ്ടാണ് കർത്താവ് 2000 വർഷം മുമ്പ് പറഞ്ഞത് പലത് ഇന്നും ഒരു പ്രത്യേക രീതിയിലുള്ള പദപ്രയോഗമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ കർത്താവ് പറഞ്ഞ രീതിയിൽ തന്നെ സാധിക്കുവാണെങ്കിൽ നമ്മൾ വളരെ ശക്തിയായിട്ട് ആളുകളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള ആശയവിനിമയം നടത്തണം എന്ന് ഞാനിവിടെ പറഞ്ഞെന്നാൽ ഞാൻ പറഞ്ഞത് ആക്ച്വലി തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതൊരു സെക്യുലർ സബ്ജക്റ്റ് ഒന്നുമല്ല. കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വിഷയം സെക്യുലർ കോഴ്സസിൽ പഠിപ്പിക്കാറുണ്ട്, പ്രത്യേകിച്ച് MBAയിലും. അതുപോലെ അഡ്വർടൈസ്മെൻറ്റിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആളുകളോട് കമ്മ്യൂണിക്കേഷൻ്റെ കുറിച്ച്, അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച്, അതെങ്ങനെ ചെയ്യണം എന്ന്, എങ്ങനെ ചെയ്യാൻ പാടില്ല എന്നെല്ലാം പഠിപ്പിക്കുന്നെങ്കിലും നമ്മൾ അത് അതിൻ്റെ ആത്മീക ആംഗിളിൽ നിന്നാണ് പഠിക്കുന്നത്. കാരണം ദൈവവചനം കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ശക്തിയായി ആളുകളെ സ്വാധീനിക്കണമെങ്കിൽ അത് ഫലപ്രദമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിൻ്റെ പല ഉദാഹരണങ്ങൾ തിരുവെഴുത്തിൽ നാം കാണുന്നുണ്ട്. ദാവീദ് പാപം ചെയ്ത് ആ പാപത്തെ മറയ്ക്കുവാൻ വേണ്ടി ഒരു കൊലപാതകം ചെയ്ത് ആ കൊലയാളി മനോഭാവത്തോടെ ഇരുന്ന സമയത്ത് പ്രവാചകൻ വന്ന് നീ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞാൽ, വേണ്ടി വന്നാൽ ദാവീദ് ആ പ്രവാചകനെ തന്നെ സംഹരിക്കും. സംഹരിച്ചില്ലെങ്കിൽ തന്നെ ദാവീദ് ഏതെങ്കിലും രീതിയിലുള്ള ഒഴികഴിവുകൾ പറഞ്ഞ് തൻ്റെ ആത്മീയ ജീവിതത്തിൽ യഥാസ്ഥാനപ്പെടുന്നതിന് പകരം അതിൽ നിന്ന് മാറി നിൽക്കും എന്ന് മനസ്സിലാക്കിയാണ് കർത്താവ് അയച്ച പ്രവാചകൻ വന്ന് ദാവീദിനോട് നീ പാപം ചെയ്തു എന്ന് പറയുന്നതിന് പകരം രാജാവും നീതിമാനായ രാജാവും നീതിയോടെ ഭരിച്ച ഒരു വ്യക്തിയോട് ഒരു സ്റ്റോറി പറയുന്നത്, ആ സ്റ്റോറിയിൽ നടന്ന ആ അനീതി നീതിമാനായ ആ രാജാവിനെ, ആ രാജാവിൻ്റെ രക്തം തന്നെ തിളച്ചു. അതാരാണെങ്കിലും അവൻ അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാണ് നാഥാൻ പറയുന്നത് യു ആർ ദാറ്റ് മാൻ. അതാണ് കമ്മ്യൂണിക്കേഷൻ. മറ്റൊരു എക്സാമ്പിളാണ്, ഒഫ്കോഴ്സ് ഇതിലെല്ലാം ദൈവാത്മാവിൻ്റെ നിയന്ത്രണവും ദൈവാത്മാവിൻ്റെ നിറവും ദൈവാത്മാവിൻ്റെ ഗൈഡൻസ് ഉണ്ട്. എന്നാൽ മനുഷ്യൻ മനുഷ്യൻ്റെ സൈഡ്
അത് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് യോന. യോന നിനവയിലെ ആദ്യാന്തം പോയി എല്ലായിടത്തും ദൈവം ഇത്ര ദിവസം കഴിയുമ്പോൾ ഈ സിറ്റിയെ നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞതോടെ ഇന്ന് വരെ മനുഷ്യൻ്റെ ലിഖിത ചരിത്രത്തിൽ മനുഷ്യന് രേഖയുള്ളതിൽ ഏറ്റവും വലിയ ഒരു മാനസാന്തരവും പ്രായശ്ചിത്തവും ദൈവത്തിലേക്കുള്ള ഒരു മടങ്ങിവരവും രക്ഷയുടെ അനുഭവവും ഉണ്ടായതായിട്ട് നാം കാണുന്നുണ്ട്. എന്നാൽ ഇത് മാത്രമല്ല, ധാരാളം വേദപുസ്തകത്തിൽ കമ്മ്യൂണിക്കേഷൻ്റെ ധാരാളം എക്സാമ്പിൾസ് നമ്മൾ കാണുന്നുണ്ട്. എസ്തർ, ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഇന്ത്യൻസിന് എസ്തർ എന്തുകൊണ്ട് രാജാവിനോട് നേരെ അങ്ങ് പറഞ്ഞില്ല, ഈ മനുഷ്യൻ എൻ്റെ ആളുകളെ നശിപ്പിക്കുന്നെന്ന് പറഞ്ഞില്ല എന്ന് നമ്മൾ ചിന്തിച്ചെന്നിരിക്കും. കാരണം നമ്മിൽ ആരും രാജഭരണം കണ്ടിട്ടില്ല, രാജഭരണത്തിൽ എങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് നമുക്കറിയത്തില്ല. അതിൻ്റെ കാരണം കൊണ്ട് അതുകൊണ്ട് എസ്തേർ വളരെ കെയർഫുള്ളി ചെയ്തേ പറ്റുമായിരുന്നു. നമുക്കറിയാമല്ലോ എസ്തേറിൻ്റെ ബുക്ക് പറയുന്നത് ആ ഇന്നർ രാജാവിൻ്റെ ഇന്നർ കോർട്ടിൽ രാജാവ് വിളിക്കാതെ ആർക്കും കയറി ചെല്ലാൻ അനുവാദം ഇല്ലായിരുന്നു. ഈവൻ രാജാവിൻ്റെ ആ ക്വീൻ മദറിന് പോലും പെർമിഷൻ ഇല്ലായിരുന്നു. സോ എസ്തർ രാജാവിനെ കാണുവാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ അവൾ ജീവനെ റിസ്ക് എടുത്താണ് അവിടെ ചെന്നത്. അങ്ങനെ അവൾ ചെന്നപ്പോൾ രാജാവ് ആ രാജദണ്ഡ് നീക്കിയതുകൊണ്ടാണ്, അവിടെ സൈഡിലോട്ട് നീട്ടിയതുകൊണ്ടാണ് അവൾക്ക് മരിക്കേണ്ടി വരാത്തത്. അല്ലെങ്കിൽ ആരാണെങ്കിലും രാജാവ് കഴിഞ്ഞാൽ പിന്നെ ആരാണ്? ഈവൻ അവർക്ക് പോലും അവിടെ പ്രവേശിക്കാൻ റൈറ്റ്സ് ഇല്ലായിരുന്നു. സോ രാജഭരണത്തിൽ ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതും അതിന് വേണ്ട റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ അതിനനുസരിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിരുന്നു. അത് മനസ്സിലാക്കിയാണ് എസ്തർ അത് ചെയ്തത്. എൻ്റെ എസ്തർ ചെയ്തതിൻ്റെ റിസൾട്ട് ഉണ്ടായി. സോ ഇങ്ങനെ നമ്മൾ വേദപുസ്തകത്തിൽ ആദ്യാന്തം കമ്മ്യൂണിക്കേഷൻ കാണുന്നുണ്ട്. ആളുകളെ ദൈവഭാഗത്ത് നിന്ന് മാറ്റിയതിൻ്റെ ഉദാഹരണവും കാണുന്നുണ്ട്. ഉൽപ്പത്തിയിലെ നമ്മളിപ്പോൾ പല പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സർപ്പം 2 മിനിറ്റ് സംസാരിച്ചപ്പോഴത്തേക്ക് മനുഷ്യൻ്റെ ഹോൾ വേൾഡിലെ ഹിസ്റ്ററി തിരുത്തി എഴുതാൻ തനിക്ക് സാധിച്ചു. ദൈവം ഉദ്ദേശിച്ചതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. സങ്കീർത്തനം 1-ാം അധ്യായം നമ്മൾ പാടില്ലാത്ത കൂട്ടുകെട്ട്, അതിൽ പോകരുതെന്ന് ദൈവവചനം പറയുന്നു. സദൃശവാക്യത്തിൽ അത് റിപ്പീറ്റഡായിട്ട് ബുദ്ധിയായ മാതാവ് ആ കാര്യം പറയുന്നുണ്ട്. സോ ഇതൊരു ബിബ്ലിക്കൽ സബ്ജക്റ്റാണ്. അത് ശക്തിയായി ആളുകളെ സ്വാധീനിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. അങ്ങനെ ശക്തിയായിട്ട് സ്വാധീനിക്കണമെങ്കിൽ അത് വളരെ ഫലപ്രദമായ രീതിയിൽ നമ്മളത് അവതരിപ്പിക്കണം എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. നാം പലപ്പോഴും അതിൽ പരാജയപ്പെടുന്നതിൻ്റെ കാരണം പവർഫുൾ ആക്യുറേറ്റ് കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അല്ലെ നമ്മുടെ നമ്മളിൽ ഓരോരുത്തരുടെയും വിളിയുടെ ഭാഗമാണെന്ന് നമ്മളിൽ പലർ മനസ്സിലാക്കിയിട്ടില്ല. 1 പത്രോസ് 2:9 നാം വായിക്കുന്നത്, 1 പത്രോസ് 2:9 ഇവിടെ നാം വായിക്കുന്നത്, നിങ്ങളോ, ഇത് അപ്പോസ്തലന്മാരോടോ സഭയുടെ മൂപ്പന്മാരോടോ അല്ല, ചിതറിപ്പാർക്കുന്ന ദൈവജനത്തോട്. ചിതറിപ്പാർക്കുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെരുശലേമിൽ വലിയ ഉപദ്രവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ലോകമെമ്പാടും ദൈവജനം ചിതറിപ്പോയി. അങ്ങനെ ചിതറിപ്പോയ ആളുകൾക്ക് വേണ്ടിയാണ് ഈ ലേഖനങ്ങൾ പലതും എഴുതിയിരിക്കുന്നത്. സോ അങ്ങനെ സ്പ്രെഡായി കിടക്കുന്ന ആളുകളോട് ദൈവാത്മാവ് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. ഇത് ചർച്ച് ലീഡേഴ്സിനോടല്ല പറഞ്ഞിരിക്കുന്നത്, അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇത് യെരുശലേമിൽ ഒന്നിച്ച് തിങ്ങിപ്പാർക്കുന്ന യഹൂദന്മാരോടല്ല, വിജാതീയരുടെ ഇടയ്ക്ക് സ്പ്രെഡായി പോയ ആ ആളുകളോടാണ് ദൈവാത്മാവ് പറയുന്നത്, ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം എന്ന് പറഞ്ഞാൽ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി, ആശയവിനിമയം നടത്താൻ വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടവരാ. അല്ലല്ല, അതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽ ഇവിടെ ദൈവവചനം പറയുന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്. നമുക്കറിയാമല്ലോ ഒരു ചുമതലയ്ക്ക് വേണ്ടി ആളുകളെ നോക്കുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാ പ്രസംഗിക്ക പഠിപ്പിക്ക, അങ്ങനെയല്ല നമ്മൾ പറയുന്ന. ടീച്ചിങ് ആണെങ്കിൽ ടീച്ചിങ്ങിന് കഴിവുള്ള ആളുകളെയാണ് തിരഞ്ഞെടുത്ത്, അവരെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ഘോഷിപ്പിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണെന്ന് ദൈവവചനം
ഓർപ്പിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി എന്ന് ഉപയോഗിച്ചതിനൊരു കാരണമുണ്ട്. പുതിയ നിയമത്തിലെ വിശ്വാസികൾ മറ്റെല്ലാ യുഗങ്ങളിലുള്ള വിശ്വാസികളിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് തിരുവെഴുത്ത് ആവർത്തിച്ചു പറയുന്നു. അതുകൊണ്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജാതി എന്ന് പറയുന്നത്. എന്നാൽ തീർന്നില്ല, രാജകീയ പുരോഹിത വർഗമാണെന്ന്, നമ്മളെ പുരോഹിതന്മാരാക്കി. പുരോഹിതന്മാർ മനുഷ്യനെ ദൈവത്തിൻ്റെ മുൻപിലും ദൈവത്തെ മനുഷ്യൻ്റെ മുൻപിലും റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പം കമ്മ്യൂണിക്കേഷൻ അത്രയും അധികം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ജസ്റ്റ് ഗോ പ്രീച്ച് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമ്മളെ വിളിച്ചു, ഒരു പ്രത്യേക ജാതിയാക്കി തീർത്തു, പുരോഹിത വർഗമാക്കി തീർത്തു. ആൻഡ് പുരോഹിത വർഗം മാത്രമല്ല, രാജകീയ പുരോഹിത വർഗം ആക്കി തീർത്തു. നമ്മളൊന്നും രാജകുടുംബങ്ങളോ രാജഭരണം കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ ആക്ച്വലി രാജകീയ പുരോഹിത വർഗം എന്ത് എന്നുള്ളത് അതിൻ്റെ സീരിയസ്നെസ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഞാൻ ആക്ച്വലി ഒരു രാജഭരണത്തിലാണ്, രാജഭരണമൊക്കെ കഴിഞ്ഞെങ്കിൽ ഒരു രാജഭരണത്തിലാണ് എൻ്റെ ചൈൽഡ്ഹുഡ് ചെലവഴിച്ചത്. അതുകൊണ്ട് ഒരു രാജഭരണത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് ഞാൻ ഞാനത് ക്ലിയറായിട്ട് കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. സിന്ധ്യ രാജകുടുംബത്തിൽ ഏറ്റവും അവസാനം ശരിയായിട്ട് രാജാവായിട്ട് ഭരിച്ച ജീവാജി റാവ് സിന്ധ്യ, ഞാനൊരു സ്കൂൾ സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോഴാണ് മരിച്ചു പോയത്. അപ്പോൾ താൻ മരിച്ച് കുറേ വർഷങ്ങൾ കഴിയുന്നതുവരെ അവർക്ക് വലിയ പെരുമാറ്റച്ചട്ടങ്ങളുണ്ടായിരുന്നു. രാജാവ് വന്ന് അങ്ങോട്ട് ഇരിക്കുന്നതിന് മുൻപ് വലിയ ഡിക്ലറേഷൻ ഉണ്ടാകും, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. അത് കഴിഞ്ഞ് ഓരോന്നിനെക്കുറിച്ചൊരു പ്രോട്ടോകോളുണ്ട്. ഓർഡിനറി പുരോഹിതന്മാർ വരും. ഓർഡിനറി പുരോഹിതന്മാർ വരുമ്പോൾ തന്നെ ആളുകൾ പേടിച്ച് വിറച്ചാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞാണ് രാജഗുരു ഇങ്ങോട്ട് കടന്നു വരുന്നത്. രാജഗുരു കടന്നു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഏറ്റവും വലിയ പുരോഹിതന്മാർ പോലും വിറച്ചാണ് നിൽക്കുന്നത്. അത് കണ്ടിട്ടുള്ള ആളുകളായിരുന്നു ഈ പുതിയ നിയമം വായിച്ച്, ഈ ലേഖനങ്ങൾ വായിച്ച്. അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിരുന്നു. നമ്മളിൽ പലർ അത് കണ്ടിട്ടില്ല, അതുകൊണ്ട് നമ്മളിൽ പലർ അത് മനസ്സിലാക്കുന്നില്ല. എന്നാൽ ആക്ച്വലി ഇവിടെ ദൈവാത്മാവ് ഇവിടെ ഈ വാക്യത്തിൽ ഉപയോഗിക്കുന്നത് ഒരു രാജകൊട്ടാരത്തിൽ രാജാവിൻ്റെ ദർബാറിൽ നടക്കുന്ന കാര്യമാണ്. ആ ദർബാറിൽ ഓരോരുത്തർ അവരവരുടെ ഓർഡറിനനുസരിച്ച് അനൗൺസ് ചെയ്യുന്നയാൾ അനൗൺസ് ചെയ്യുമ്പോൾ ഓരോരുത്തർ അവരവരുടെ ഓർഡറിനനുസരിച്ചാണ് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞ് ഏറ്റവും അവസാനം രാജഗുരു പ്രവേശിക്കുമ്പോൾ അന്നേരം വരെ ഇരുന്ന രാജാവ് പോലും എഴുന്നേറ്റ് നിൽക്കും. അതാണ് രാജഗുരുവിൻ്റെ പൊസിഷൻ. ഇവിടെ ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നത് നമ്മളെ രാജകീയ പുരോഹിത വർഗമാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ്ട് അതിനോടടുത്ത് വരും. ആക്ച്വലി അതിനേക്കാൾ ഹയർ ഒരു പൊസിഷനാണ് രാജകീയ പുരോഹിത വർഗവും പ്ലസ് വിശുദ്ധ വംശവും സ്വന്തം ജനം. ഇത്രയധികം ക്വാളിഫിക്കേഷൻ എന്തുകൊണ്ട് തന്നു? ഇതെല്ലാം കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട, ഇതെല്ലാം ദൈവത്തിന് സാക്ഷി വഹിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം കർത്താവ് തൻ്റെ ടെസ്റ്റ് മണി, തൻ്റെ വചനം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് വരെ ഈ ലോകത്തിലുള്ള മനുഷ്യരെ അറിയിക്കുന്നതിന് അത്രയധികം പ്രാധാന്യം കൊടുക്കുന്നു. അത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കേണ്ടത്. നമ്മളിൽ പലർ അത് സീരിയസ് ആയിട്ട് എടുക്കാത്തതിൻ്റെ കാരണം കമ്മ്യൂണിക്കേഷൻ നമ്മുടെ വിളിയുടെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, സഭയിൽ ദൈവം ആരെയും സഭയുടെ ഹെഡ് ആക്കിയിട്ടില്ല. യേശു ക്രിസ്തുവാണ് സഭയുടെ ഹെഡ്. സഭകളെല്ലാം സ്വതന്ത്രമാണ്. വിശ്വാസികൾ ആർക്ക് വേണമെങ്കിലും എഴുന്നേറ്റ് തിരുവത്താഴത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അത് ബേസിക്കലി ഉപദേശത്തിൻ്റെ കാരണം കൊണ്ടല്ല, ഈ കാരണങ്ങളൊക്കെ നമ്മൾ പറയുന്നത് ബേസിക്കലി നമ്മുടെ മനസ്സിൽ കിടക്കുന്ന അരാജകത്വത്തിൻ്റെ കാരണം കൊണ്ടാണ്. എന്നാൽ ശരിയായ കാര്യം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. ശരിയായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പുതിയ നിയമത്തിൽ പ്രാദേശിക സഭയെ സ്വതന്ത്രമായിട്ട് വെച്ചിരിക്കുന്നു. പ്രാദേശിക സഭയിലുള്ള വിശ്വാസികൾക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. പുരുഷന്മാർക്ക് സഭയിൽ പ്രത്യേക രീതിയിലുള്ള ശുശ്രൂഷ കൊടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അവർ ചെയ്യണം എന്നുള്ളത് അത് നമ്മൾ സീരിയസ്ലി മനസ്സിലാക്കണം. എന്നാൽ അതിൻ്റെ കൂടെ വി ആർ ഇൻ ദ സെവൻത് പോയിൻറ്റ്, അതിൻ്റെ ഫസ്റ്റ് സബ് പോയിൻറ്റ്. ബട്ട് പലപ്പോഴും നമ്മൾ ഈ കാര്യം അവഗണിക്കുന്നു. നിങ്ങൾ താമസിക്കുന്ന, ഞാനും നിങ്ങളും ഒക്കെ താമസിക്കുന്ന ആ പരിസരത്തുള്ള ആളുകൾ നമ്മുടെ ജീവിതം കണ്ട് ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ സന്ദേശത്തെയും കാണണം. അതുകൊണ്ടാണ്
ഈ ആശയവിനിമയം എന്നുള്ള കാര്യം കർത്താവിനെ കുറിച്ച് ഡിക്ലെയർ ചെയ്യുന്ന നമ്മളിൽ ഓരോരുത്തരുടെയും വിളിയുടെ ഭാഗമാണെന്ന് ദൈവവചനം പറയുന്നത്. ഇതെല്ലാം നമ്മൾ സാധാരണ അങ്ങ് അവഗണിക്കുന്ന കാര്യമാണ്. അറ്റ്ലീസ്റ്റ് നൗ നമ്മളാരും ഇത് അവഗണിക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ വീടിൻ്റെ പുറത്തിറങ്ങുമ്പോൾ, ഈവൻ വീട്ടിൽ സംസാരിക്കുമ്പോൾ അയലോക്കത്ത് അത് കേൾക്കാമെങ്കിൽ നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ വേണ്ടിയാണ് അവരുടെ മുൻപിൽ. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ അതിൻ്റെ കൂടെ ഓർത്തിരിക്കേണ്ടത്, കർത്താവ് നമ്മളെ അങ്ങനെ ഘോഷിക്കുവാൻ വേണ്ടി വിളിച്ചെങ്കിലും ഈ ലോകത്തിലെ അവിശ്വാസികൾ സത്യം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും മറ്റുള്ളവരോട് സുവിശേഷം പങ്കിട്ട് പരിചയമുള്ളവരാണ്. ഒരു 100 പേരോട് സുവിശേഷം പങ്കിടാൻ വേണ്ടി ശ്രമിക്കുമ്പം പ്രോബബ്ലി അതിലൊരാളായിരിക്കും ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. വൈ? ബിക്കോസ് ലോക മനുഷ്യർ സത്യസുവിശേഷം അല്ലെങ്കിൽ ദൈവിക സത്യം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ലോക മനുഷ്യർ മാത്രമല്ല, വിശ്വാസികളും സത്യം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. തിരുവെഴുത്ത് വ്യക്തമായിട്ട് പറയുന്നത് അവർക്ക് കർണരസമാകുമാറുള്ള സന്ദേശമാണ് വേണ്ടത്. സോ ഇന്ന് വിശ്വാസികളും അവിശ്വാസികളും ദൈവത്തിൻ്റെ സന്ദേശം, വിശ്വാസികൾക്ക് വേറെയാണ് അവിശ്വാസികൾക്ക് വേറെയാണ്, ഇന്ന് രണ്ടിൻ്റെ ഒറിജിൻ ഒന്നാണ്, ഉറവിടം ഒന്നാണ്. ആ ഉറവിടത്തിൽ നിന്ന് വരുന്ന സന്ദേശം കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു തലമുറയിൽ ജീവിക്കുന്നതിൻ്റെ കാരണം കൊണ്ട് വളരെ ശക്തിയായിട്ട് അവരെ സ്വാധീനിക്കുന്ന രീതിയിൽ ആശയവിനിമയം നടത്തേണ്ടത് നമുക്ക് ആവശ്യമാണ്. അത് പ്രിപ്പറേഷൻ ഇല്ലാതെ നടക്കത്തില്ല. നമ്മൾ ഓരോരുത്തരും പ്രിപ്പറേഷൻ ചെയ്യണം. നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കും, ആരെ കൊണ്ട് പറ്റി ഇത്രയൊക്കെ, ഇത് ദിസ് ഈസ് എ ബിഗ് ഹെഡ് ഏക്ക്. ഞാൻ ഐ എം ഹാപ്പി എൻ്റെ ജീവിതത്തിൽ ഈ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആളുകളെ ആര് പോയി അവരോട് പറയും, കേൾപ്പിക്കും. അത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കയില്ലയോ? നിൻ്റെ പ്രാണനെ കാക്കുന്നവൻ അറിയയില്ലയോ? അവൻ മനുഷ്യന് പ്രവർത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കുകയില്ലയോ? അതുകൊണ്ട് ആരെ കൊണ്ട് പറ്റുമെന്ന് നിങ്ങൾ പറഞ്ഞ് ദാറ്റ് ഈസ് അപ് ടു യു. എന്നാൽ അത് പറയുമ്പോൾ മറന്നുപോകാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ, ഏത് മനോഭാവത്തോടെയാണ് നിങ്ങളും ഞാനും അത് പറഞ്ഞതെന്നുള്ളത്, അത് തൂക്കി നോക്കുന്നുണ്ട്. എന്തിനാ തൂക്കി നോക്കുന്നത്? കർത്താവ് എന്തിനാ തൂക്കി നോക്കുന്നത്? തൂക്കി നോക്കുന്നതിനെക്കുറിച്ച് തിരുവെഴുത്തിൽ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ് മെനേ മെനേ തക്കേൽ, ആ വാക്യം, തൂക്കി നോക്കി, യു ആർ ലൈറ്റ് ആൻഡ് ദെയർ ഫോർ ഐ എം ഗോയിങ് ടു സ്പ്രെഡ് യു ഓർ ഡിസ്ട്രോയ് യു. വിശ്വാസികളായ നമ്മളെയും അതുപോലെ തന്നെ തൂക്കി നോക്കും എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. സോ ഹ്യൂമൻ റേസ് കേൾക്കുവാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് കുറച്ചുകൂടെ ശ്രദ്ധയോടെ അവരോട് എങ്ങനെ സംസാരിക്കണം എന്ന് മനസ്സിലാക്കി പഠിച്ച് നമ്മളത് അവരുമായിട്ട് പങ്കിടേണ്ടതാണ്. റോമലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ, 11 തൊട്ട് മുൻപോട്ട് നാം വായിക്കുന്ന റോമർ 3:11 മുൻപോട്ട്, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനിൽ ഒരുത്തൻ പോലും ഇല്ല. ഇതാരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇത് വിശ്വാസികളെ അവിശ്വാസികളെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വിശ്വാസികളും പ്രത്യേകിച്ച് ആത്മീയ അധപ്പതനം നടക്കുന്ന തലമുറകളിൽ ദൈവത്തെ അന്വേഷിക്കാത്ത മനുഷ്യരായിട്ട് മാറും. പ്ലീസ് യു ഹാവ് ടു റിമെമ്പർ ദാറ്റ്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ തലമുറ അങ്ങനെയുള്ളൊരു ജനറേഷനാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ പ്രത്യേക കാരണം കൊണ്ടൊന്ന് അനലൈസ് ചെയ്യുകയായിരുന്നു. അങ്ങനെ അനലൈസ് ചെയ്തപ്പോൾ ചില ക്രിസ്ത്യൻ മാട്രിമോണിയൽ സൈറ്റ്സിൽ അവിടെയുള്ള അഡ്വർടൈസ്മെൻ്റ് ഒന്ന് നോക്കാൻ ഒന്ന് ശ്രമിച്ചു. അപ്പം വാട്സാപ്പിലൊക്കെ ഇപ്പം നല്ല വളരെ പവർഫുള്ളായിട്ടുള്ള ക്രിസ്ത്യൻ മാട്രിമോണിയൽ സൈറ്റ്സ് വന്നിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും പെന്തിക്കോസ്തുകാരാണ്. അതിൽ ഒരു അഡ്വർടൈസ്മെൻ്റ് കൊടുക്കണമെങ്കിൽ ഒരു 20 പോയിൻ്റ്സ് ഉണ്ട്. പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, കോംപ്ലക്ഷൻ, ഹൈറ്റ്, എഡ്യൂക്കേഷൻ, ഇങ്ങനെ ഒരു 25 പോയിൻ്റ്സ് ഉണ്ട്.
സ്നാനപ്പെട്ടതാണോ, ഏത് ചർച്ചുമായിട്ടാണ് കൂട്ടായ്മ, ഏത് ചർച്ചിലാണ് പോകുന്നത്. ആ 25 ഓളം ചോദ്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ചോദ്യം മിസ്സിംഗ് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം പല മാട്രിമോണിയൽ സൈറ്റ്സ് നോക്കി, അവിടെ എല്ലാം ഈ 25 പോയിൻ്റ്സ് കവർ ചെയ്യുന്നുണ്ട്. സഹോദരന്മാരെത്രണ്ട്, സഹോദരിമാരെത്രണ്ട്, നിങ്ങൾ ഡൈവോഴ്സ്ഡ് ആണോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. എന്നാൽ അതിൽ ബോൺ അഗൈൻ ആണോ എന്നുള്ളൊരു ചോദ്യം മാത്രമില്ല. പ്ലീസ് റിമെമ്പർ, വാട്ട് എ ഷോക്ക്! ഒരു കാലത്ത് ദൈവജനം ആദ്യമേ ചോദിക്കുന്ന ചോദ്യമായിരുന്നു രക്ഷിക്കപ്പെട്ടതാണോ. ഇവിടെ ആ ചോദ്യം മാത്രമില്ല, കാരണം ദൈവത്തെ അന്വേഷിക്കുന്നവൻ ആരുമില്ല എന്നുള്ള ഒരു ജനറേഷനിലോട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഇവിടെ രക്ഷയൊന്നും വലിയ കാര്യമല്ല. നല്ല കുടുംബമായിരിക്കണം, നല്ല ജോലി ഉണ്ടായിരിക്കണം, നല്ല പശ്ചാത്തലം ഉണ്ടായിരിക്കണം, ദാറ്റ്സ് ഓൾ. ദൈവവചനം ഓർപ്പിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവൻ ആരുമില്ലെന്ന് ഓർപ്പിക്കുമ്പോൾ അവിശ്വാസികളും വിശ്വാസികളും അവരെ രണ്ടുപേരെക്കുറിച്ച് ആപ്ലിക്കബിൾ ആണ്, രണ്ട് വേറെ രീതിയിലാണെന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു തലമുറയിൽ നമ്മൾ ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരായതുകൊണ്ട് ഈ തലമുറ ദൈവത്തെക്കുറിച്ച് ഒരു വാക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്ത തലമുറയോടെ എങ്ങനെ ആശയവിനിമയം നടത്തണം എന്നുള്ളത് നമ്മൾ വളരെ കെയർഫുള്ളി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്ലസ് ഓരോ അനുഭവത്തിൽ നിന്ന് നാം പഠിക്കേണ്ടതാണ്. അതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ ഇന്ന് ഓർപ്പിച്ചത്. ദാവീദ് ഭയങ്കര ആ ഒരു കൊലയാളി മൻ, ആരെ വേണമെങ്കിലും കൊല്ലാൻ വേണ്ടി തയ്യാറെന്ന തൻ്റെ സേനാ നായകനെ പോലും തൻ്റെ ആ പാപം മറയ്ക്കുവാൻ വേണ്ടി സംഹരിക്കാൻ തയ്യാറായിരുന്ന ആ ദാവീദിൻ്റെ മുൻപിൽ ആ പ്രവാചകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലായിരുന്നു. പ്രവാചകന് യാതൊരു രീതിയിലും പൊളിറ്റിക്കൽ പവർ ആ സൊസൈറ്റിയിൽ ഇല്ലായിരുന്നു. ആ പ്രവാചകൻ ദാവീദിനോട് ചെന്ന് സംസാരിച്ചപ്പോൾ എത്രയോ ബുദ്ധിയും ജ്ഞാനവും പരിജ്ഞാനത്തോടെയാണ് സംസാരിച്ച്. സുവിശേഷം കേൾക്കുവാൻ താല്പര്യമില്ലാത്ത, ദൈവിക സത്യങ്ങളെ ആദരിക്കാത്ത, ദൈവിക സത്യങ്ങൾ കേൾക്കുവാൻ താല്പര്യമില്ലാത്ത ഒരു തലമുറയിലാണ് നാം സൽഗുണങ്ങളെ ഘോഷിപ്പിക്കുവാൻ വേണ്ടി വിളിച്ചിരിക്കുന്നത്, അല്ലെ? ഘോഷിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒത്തിരി കെയർഫുള്ളി ചെയ്തേ പറ്റൂ. അതിന് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ അവർ സത്യം അറിയുവാൻ വേണ്ടി ശ്രമിക്കണം. അറിയാതെ ഏതായാലും അവർക്ക് ആ വിഷയത്തിലൊരു തീരുമാനം എടുക്കാൻ സാധിക്കത്തില്ല. അവരറിയുക മാത്രമല്ല, സത്യം അംഗീകരിക്കുവാൻ വേണ്ടി നാം അവരെ പ്രേരിപ്പിക്കണം, പ്രോത്സാഹിപ്പിക്കണം, ആകർഷിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ സുവിശേഷ വിരോധികൾ സുവിശേഷ ഘോഷണത്തിന് വേണ്ടി അവരുടെ വീട്ടിൽ ചെല്ലുന്ന ആളുകളുടെ വീഡിയോസ് എടുത്ത് ഇപ്പോൾ യൂട്യൂബിൽ ഇടുന്നുണ്ട്. അത് അവസരം കിട്ടുക, എവിടെയെങ്കിലും അത് കാണാൻ ചാൻസ് കിട്ടുക, നിങ്ങൾ കാണണം. അതിൽ രണ്ടുപേരും നിൽക്കുക, ഒരുത്തനെ വീട്ടുകാരങ്ങ് ബ്ലാസ്റ്റ് ചെയ്യുവാണ്, മറ്റേ ആൾ ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു, പോക്കറ്റിൽ കൈയിടുന്നു, കക്ഷം ചൊറിയുന്നു, ഇവിടെ ചൊറിയുന്നു, തല ചൊറിയുന്നു, ച്യൂയിങ്കം തിന്നുന്നു, അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു, മൊബൈൽ എടുക്കുന്നു. ആ വ്യക്തി എന്തിനാ കൂട്ടിന് പോയത്? വൈ ഡിഡ് യു ഗോ? ഇങ്ങനെ നിന്ന് ഈ കോമാളിയെ പോലെ ഇടപെടാൻ വേണ്ടിയാണ്, അവിടെ നടക്കുന്ന വിഷയത്തിൽ ശ്രദ്ധിക്കാൻ തയ്യാറില്ല. വൈ ഡിഡ് യു ഗോ? നമ്മൾ പോയത് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ആകർഷിക്കാൻ വേണ്ടി രണ്ടുപേർ പോയി കഴിഞ്ഞാൽ ഒരാൾ പറയുമ്പോൾ മറ്റേ ആൾ പൂർണ്ണമായിട്ട് ആ ആളിന് പിന്തുണയായിട്ട് ഈവൻ മുഖത്തെ എക്സ്പ്രഷൻ പോലും ആ വ്യക്തിയെ പിന്തുണയ്ക്കുന്ന രീതിയിൽ തൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാകത്തില്ല. സോ ദൈവവചനം നമ്മൾ ഘോഷിക്കുന്ന ഈ തലമുറയിൽ നോ ബഡി വാണ്ട്സ് ടു ഹിയർ, ആ തലമുറയിൽ നമ്മൾ വളരെ റിലക്റ്റൻ്റായിട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു കടലാസ് വാങ്ങിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളിനെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അതിനു മുൻപ് ആകർഷിക്കുകയും അങ്ങനെയെല്ലാം ചെയ്ത് ആ വ്യക്തി അംഗീകരിക്കുന്ന രീതിയിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ അതൊരു കോസ്റ്റ്ലി അഫെയറാണ്. അത് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തെങ്കിലേ പറ്റൂ. എന്നാൽ അത് ചെയ്യണമെന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 11-ൽ നാം വായിക്കുന്നത് 2 കൊരിന്ത്യർ 5:11, ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു.
മനുഷ്യരോട് പറയുകയല്ല ചെയ്യുന്നത്, ഘോഷിക്കുകയല്ല ചെയ്യുന്നത്. പറയുന്നതും ഘോഷിക്കുന്നതും ഒക്കെ അതിൻ്റെ ഭാഗമാണ്. മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. നമ്മുടെ ആശയവിനിമയം ആ രീതിയിലായിരിക്കണം. മനുഷ്യരെ സമ്മതിപ്പിക്കണം. അതിനെ ഞാൻ ഇതിന് മുൻപ് ആവർത്തിച്ച് ഓർപ്പിച്ചതുപോലെ നമ്മൾ വേർപാടുകാരായ നമ്മൾ കുറച്ചൊക്കെ ബ്രദറിനിസം, ഈ വേർപാട് സഭയിൽ കുറേ ഐതിഹ്യം വന്നിട്ടുണ്ട്. അതെല്ലാം ഐതിഹ്യം മാത്രമാണ്, വസ്തുതയല്ല എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ അതെല്ലാം റിജക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. സാധാരണ വേർപാടുകാർ അങ്ങോട്ട് പറയാൻ തുടങ്ങുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, വേർപാട് സമൂഹം ആദ്യ തലമുറയിൽ വലിയ പവർഫുള്ളായിട്ടുള്ള സ്പീക്കേഴ്സിനെ, ഖണ്ഡന പ്രസംഗത്തിൽ വൈദഗ്ധ്യമുള്ള ആളുകളെ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു, അവരങ്ങോട്ട് ഖണ്ഡന പ്രസംഗം തുടങ്ങുമ്പോഴത്തേക്ക് അവരെ എതിർത്ത് നിൽക്കുന്ന ആളുകൾക്കെല്ലാം മൂത്രശങ്ക ഉണ്ടാകുമായിരുന്നു, അവരെല്ലാം സ്റ്റേജ് വിട്ട് ഓടുമായിരുന്നു. ഇതെല്ലാം 100% അല്ല 200% നുണയാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. വേർപാട്ടിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഖണ്ഡന പ്രസംഗന്മാരിലൊന്ന് എൻ്റെ അമ്മാച്ചനായിരുന്നു, പന്തളം സി വി ജോർജ്. പന്തളം സി വി ജോർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് സ്റ്റേജിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഇടി വെട്ടുന്ന രീതിയിലായിരുന്നു താൻ പ്രസംഗിക്കുന്നത്. പ്ലസ് ആ ആളുകൾ അവിടെ നിന്ന് ശരിയായ ഡിസിപ്ലിനായിട്ട് അവിടെ നിന്ന് കേട്ടില്ലെങ്കിൽ, എൻ്റെ സ്വന്തം അമ്മാച്ചനായിരുന്നു ഞാൻ ഓർപ്പിക്കട്ടെ, നല്ല ഹാർഡ് വാക്കുകൾ അവർക്ക് വേണ്ടി ഉപയോഗിക്കുമായിരുന്നു. അതുപോലുള്ള പവർഫുൾ ഒരു ഖണ്ഡന പ്രസംഗകനായിരുന്നു എം എം സ്കറിയയുടെ കൂടെ ഞാൻ സ്റ്റേജസ് പലത് പങ്കിട്ടിട്ടുണ്ട്. താൻ കടന്നു പോകുന്നതിന് മുമ്പ് ഏറ്റവും ലാസ്റ്റിൽ ഞങ്ങൾ ഖണ്ഡന പ്രസംഗത്തിന് വേണ്ടി ഒന്നിച്ചു കൂടിയത് ആ മുളന്തുരുത്തി ഏരിയയിലെ ഒരു യാക്കോബായ പള്ളിയിലായിരുന്നു. അപ്പം അങ്ങനെ വേർപാടിലെ ആദ്യത്തെ ഖണ്ഡന പ്രസംഗൻ തൊട്ട് ആദ്യത്തെ ഒന്ന് രണ്ട് പേരെ അല്ലാതെ ബാക്കി എല്ലാവരെയും ഞാൻ പേഴ്സണലി അറിയുന്നതാണ്, അവരുടെ പ്രസംഗം കേട്ടിട്ടുള്ളതാണ്, കണ്ടിട്ടുള്ളതാണ്, അതിൽ ചിലരുടെ കൂടെ ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഇടയ്ക്കുള്ള ഈ ഒരു തെറ്റിദ്ധാരണയുണ്ടല്ലോ, ഈ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നങ്ങോട്ട് ഖണ്ഡന പ്രസംഗം ചെയ്യുമ്പോഴത്തേക്ക് അവരെല്ലാം ഓടിപ്പോ, ഇങ്ങനെയൊന്നും അല്ല നടക്കുന്നത്. അത് കേട്ട് കേട്ട്, ഈ അസത്യം കേട്ട് 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 നമ്മൾ ബ്രെയിൻ വാഷായി. ഇന്ന് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെങ്കിലും ചെന്ന് ആരെങ്കിലും ക്രിസ്തീയ വിശ്വാസത്തെ ചോദ്യം ചെയ്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ അങ്ങോട്ട് മറുപടി പറയുക. പ്രത്യേകിച്ച് മുസ്ലിംസുമായിട്ടുള്ള ഡിബേറ്റിൽ നമ്മളത് കാണുന്നുണ്ട്. മുസ്ലിംസ് ക്രിസ്ത്യാനികളെ വളരെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് ആക്ഷേപിക്കാറുണ്ട്. അതിൻ്റെ മറുപടി തിരിച്ച് മുസ്ലിംസിനോട് ഡബിൾ ആക്ഷേപിക്കുകയല്ല, ദൈവവചനം ഓർപ്പിക്കുന്നത്, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അവരെ സമ്മതിപ്പിക്കാനാണ്, തിരിച്ചു വെട്ടാനല്ല. വി ഹാവ് ടു റിമെമ്പർ ഇറ്റ് വെരി കെയർഫുള്ളി. സോ അപ്പോസ്തല പ്രവൃത്തി 18:4 നമ്മളത് കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 18:4 നമ്മളിപ്പോൾ 2 കൊരിന്ത്യർ 5:11 കണ്ടു, സമ്മതിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 18:4 അതിൻ്റെ ഒരു മാതൃക നാം കാണുന്നുണ്ട്. എന്നാൽ ശാബത്ത് തോറും അവർ പള്ളിയിൽ സംവാദിച്ച് യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു. 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ന്യായപ്രമാണത്തിന് വിരോധമായി ദൈവത്തെ ഭജിപ്പാൻ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. ഈവൻ ആ അപ്പോസ്തലന്മാരെ എതിർത്ത ആളുകൾ പോലും അത് പറയുന്നത് ഇവർ ആളുകളെല്ലാം സമ്മതിപ്പിക്കുവാണെന്ന്. ഇവിടെ യഹൂദന്മാരെന്നും യവനന്മാരെന്നും പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേർക്കും രണ്ട് രീതിയിലുള്ള ഫിലോസഫിയായിരുന്നു. യഹൂദന്മാരെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവരാണ്, ഞങ്ങളെ ആരും ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നവരായിരുന്നു. യവനന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഏറ്റവും വലിയ ഫിലോസഫേഴ്സായിരുന്നു. എത്ര വലിയ ഫിലോസഫേഴ്സാണെന്ന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് BA പൊളിറ്റിക്കൽ സയൻസ് പഠിക്കണമെങ്കിൽ, പാസ്സാകണമെങ്കിൽ യവനന്മാരുടെ ഫിലോസഫേഴ്സ് ഉണ്ടായിരുന്നല്ലോ, അവരുടെ ഓരോ ഫിലോസഫർ എഴുതിയ ബുക്ക്സ് മുഴുവൻ വായിച്ച് അത് അനലൈസ് ചെയ്യാൻ പഠിക്കണമെങ്കിലേ BA ഫിലോസഫി പാസ്സാകാൻ സാധിക്കത്തുള്ളൂ. 2000 വർഷം മുമ്പുള്ള എന്നേ കടന്നുപോയിട്ടുള്ള അവരുടെ ഫിലോസഫി ഇന്ന് ഈ ലോകത്തെ ഭരിക്കുന്ന അത്ര വലിയ ഫിലോസഫേഴ്സായിരുന്നു. അപ്പം അങ്ങനെ ആ സ്റ്റബേണായിട്ടുള്ള യഹൂദന്മാരും ലോകത്തിലെ ഏറ്റവും വലിയ ഫിലോസഫി പഠിച്ച യവനന്മാരെയും അവരോട് ചെന്ന് യഹൂദൻ ഒന്ന് പറയുമ്പം അതിന് മറുപടി അങ്ങോട്ട് ബിറ്ററായിട്ട്
അങ്ങോട്ട് തിരിച്ച് വെട്ടുകയല്ല ചെയ്തത്, യവനൻ പറയുമ്പോൾ തിരിച്ച് വെട്ടുകയല്ല ചെയ്തത്, അവരെ സമ്മതിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇവർക്കെതിരെ ആരോപണം വന്നപ്പോഴും ഇവർ നമ്മുടെ വിശ്വാസത്തിനെതിരെ സംസാരിക്കുന്നതെന്നല്ല പറഞ്ഞത്, ഇവരാളുകളെ സമ്മതിപ്പിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോസ്തല പ്രവൃത്തി 18:19:8 നാം എന്ത് വായിക്കുന്നു? അപ്പോസ്തല പ്രവൃത്തി 18:19, അത് ആളുകളുമായിട്ട് ആശയവിനിമയത്തിൻ്റെ ഒരു മാതൃക, ഒരു മോഡൽ നമ്മുടെ മുമ്പിൽ വെക്കുന്നു. പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സംവാദിച്ച് സമ്മതിപ്പിച്ചു. ഖണ്ഡനമല്ല ഇവിടെ ഉണ്ടായിരുന്നത്, അത് ഞാൻ ഓർപ്പിക്കട്ടെ. ആ നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ബ്രദർ ജോൺസണും ഖണ്ഡനത്തിന് പോയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ അവിടെ ആ ഖണ്ഡനം ഒരു വേറെ രീതിയിലുള്ള ഖണ്ഡനമാണ്. ഇത് അങ്ങോട്ട് അവരോട് ചെന്നിട്ട് നീ ഇങ്ങനെ നിൻ്റെ വിശ്വാസം അങ്ങനെയുള്ള ഖണ്ഡനമല്ല, ഞാൻ MM സ്ക്രയും കൂടെ ഒന്ന് ചെയ്തിട്ടുള്ള ഖണ്ഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ആ മുളന്തുരുത്തി ഏരിയയിലുള്ള ഒരു യുവ യാക്കോബായ അച്ഛൻ റിപ്പീറ്റഡായിട്ട് പറയുമായിരുന്നു, വേദോത്സവത്തിൻ്റെ 66 ബുക്സ് കാനോണികമാണെന്ന് നിങ്ങൾ പറയുന്നു, അതിന് യാതൊരു തെളിവുമില്ല, അതൊക്കെ മനുഷ്യർ ചെയ്തതാണ്, അങ്ങനെയുള്ള ആരോപണങ്ങൾക്കുള്ള ഖണ്ഡനമായിരുന്നു. അല്ലാതെ അച്ഛനെ കുറ്റം പറയുക, അച്ഛൻ്റെ വിശ്വാസത്തെ കുറ്റം പറയുക, അച്ഛൻ്റെ പള്ളിയെ കുറ്റം പറയുക, അതൊന്നുമല്ല ഞങ്ങൾ ചെയ്തത്. നേരെ മറിച്ച് ഞങ്ങളവിടെ എന്ത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛൻ പറഞ്ഞത് ശരിയല്ല, ഈ 66 ബുക്സ് മാത്രമാണ് കാനോണിക ബുക്ക് എന്നുള്ളതിന് ചരിത്രപരമായ തെളിവുണ്ട്, തിരുവഴുത്തിലും തെളിവുണ്ട് എന്നും പറഞ്ഞ് പോയിൻറ്സ് നിരത്തുകയാണ് ചെയ്തത്. അല്ലാതെ ആ വ്യക്തിയെ അറ്റാക്ക് ചെയ്യുകയോ വ്യക്തിയെ അപമാനിക്കുകയല്ല ചെയ്തത്. അത് ബേസിക്കലി സംവാദത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങൾ ഖണ്ഡനം ചെയ്തത്. തിരുവഴുത്ത് നമുക്ക് തരുന്ന മാതൃക എന്ന് പറഞ്ഞാൽ സംവാദവും സമ്മതിപ്പിക്കുകയുമാണ്, അല്ലാതെ ചുമ്മാതെ ചെന്ന് ആളുകളോട് യാതൊരു കൺട്രോളും ഇല്ലാതെ ആ ചുമ്മാതുള്ള അറ്റാക്കല്ല ദൈവവചനം പറയുന്നത്. 1 പത്രോസ് 3:15 നമ്മളൊരിക്കലും മറക്കാൻ പാടില്ല, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനും പ്രതിവാദം പറയണം. ഞങ്ങൾ പോയി പറഞ്ഞത് പ്രതിവാദമാണ്, എന്നാൽ അവിടെ പ്രതിവാദം പറയുമ്പോൾ അതിന് ദൈവവചന രണ്ട് കണ്ടീഷൻ പറയുന്നുണ്ട്, ഭയവും ഭക്തിയും പൂണ്ട്. വിച്ച് മീൻസ് നമ്മുടെ വിശ്വാസത്തിനെതിരെ ഒരാൾ ആഞ്ഞടിക്കുവാണെങ്കിൽ പോലും അങ്ങോട്ട് ചെന്ന് താൻ ഒരു വാളും കൊണ്ട് വെട്ടുവാണെങ്കിൽ നമ്മൾ രണ്ട് ഇരുവായത്തിലെയും കൊണ്ടുപോയി അങ്ങോട്ട് തിരിച്ച് ചെന്ന് വെട്ടുകയല്ല. നമ്മൾ ആ വ്യക്തി പറയുന്ന തെറ്റുണ്ടെങ്കിൽ തെറ്റ് തെറ്റെന്നുള്ളത് ഭയവും ഭക്തിയും പൂണ്ട് അത് വ്യക്തമാക്കുക. അത് കഴിഞ്ഞ് അവരുമായിട്ട് സംവാദിച്ച് അവരെ സമ്മതിപ്പിക്കുക. ഈ സംവാദം വലിയ തലവേദനയുള്ള കാര്യമാണ്. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റും കൊണ്ട് അവർ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാം അങ്ങ് മനസ്സിലാക്കിയിരിക്കണം. ജെഫ്രി പറയുന്ന 5 മിനിറ്റ് ഗോസ്പലിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഈ ആളുകളുമായിട്ടുള്ള ഡിബേറ്റിനെ കുറിച്ചായി പറയുന്നത്. ജെഫ്രി പറയുന്നത് ഈ സഭയിലുള്ള എല്ലാവരും ഒന്ന് കേട്ട് മനസ്സിലാക്കി പഠിക്കണം തന്നെയാണ് ഞാൻ പറയുന്നത്. അത് സുവിശേഷം പറയുന്നതിൻ്റെ ഒരു യുണീക്ക് അപ്രോച്ചാണ്, അതിനെക്കുറിച്ചല്ല. ഇവിടെ നമ്മളിപ്പോൾ ഹൗസ് ടു ഹൗസ് വിസിറ്റേഷന് പോയി, 3 മണിക്കൂറുണ്ട്. ആ 3 മണിക്കൂറും കൊണ്ട് പോകുന്ന വീടുകളിലെല്ലാം ട്രാക്ട് കൊടുത്ത് 1 മിനിറ്റും കൊണ്ട് പറഞ്ഞ് അവർ കേട്ടാലും കേട്ടില്ലെങ്കിലും മുന്നോട്ട് പോന്നോ. കേൾക്കാൻ തയ്യാറായ ഒരാളെ കണ്ടുകിട്ടുന്നത് വരെ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ഒരാളെ കണ്ടുകിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ആളുമായിട്ടിരുന്ന് സംവാദിച്ച് അത് സംവാദിച്ചു എന്നുള്ളതിനെക്കുറിച്ച് തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ. ആദ്യമേ നമ്മൾ സുവിശേഷം ഒന്ന് വ്യക്തമായിട്ട് പറയണം. സുവിശേഷം നമ്മൾ വ്യക്തമായിട്ട് വളരെ ഹ്രസ്വമായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ മനസ്സിലുള്ള സംശയങ്ങളെല്ലാം അവരങ്ങോട്ട് ഓരോന്നോരോന്നായിട്ട് ചോദിച്ചു തുടങ്ങും. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ അവരുമായിട്ടൊരു ആശയവിനിമയത്തിൽ ഏർപ്പെടും. അങ്ങനെ ഏർപ്പെട്ട് കഴിയുമ്പോഴാണ് അവരിൽ പലർ സമ്മതിക്കാൻ വേണ്ടി ഒരു വാതിൽ തുറക്കുന്നത്. ചില വർഷങ്ങൾക്ക് മുൻപ് ഞാനും ഒരു സഹോദരനും കൂടെ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി പോയപ്പോൾ ഞങ്ങൾ ചെന്ന് പെട്ടത് ഒരു മുസ്ലിം വീട്ടിലായിരുന്നു. അപ്പോൾ ഓൾറെഡി ഞാനും ബ്രദേഴ്സും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, മുസ്ലിംസും ഹിന്ദുസാണെങ്കിൽ ഞാൻ സംസാരിച്ചോളാം, ക്രിസ്ത്യൻ പശ്ചാത്തലമുള്ളവരാണെങ്കിൽ നിങ്ങൾ സംസാരിച്ചോ. സോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് താൻ വിളിച്ചു ഇരുത്തി ഭാര്യയോടെ ചായയ്ക്ക് പറഞ്ഞു. അപ്പോൾ അന്നേരം എനിക്കറിയാം ഇത് ബേസിക്കലി പുള്ളി ഞങ്ങളെ കൺവെർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണെന്ന്. ആദ്യത്തെ ചോദ്യം, നിങ്ങൾ
മുഹമ്മദ് സാഹബിനെ പ്രവാചകനായിട്ട് അംഗീകരിക്കുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ കൂടെയുള്ള ആൾ ചാടി പറഞ്ഞു, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. നമ്മൾ മുഹമ്മദ് നബിയെ അല്ലെ മുഹമ്മദ് സാഹബിനെ പ്രവാചകനായിട്ട് അംഗീകരിക്കുന്നോ ഇല്ലയോ എന്ന് പറയാൻ വേണ്ടിയാണ് അവിടെ പോയിരിക്കുന്നത്. നോ, നമ്മൾ അവരോട് സംവാദിച്ച് സമ്മതിപ്പിക്കാൻ വേണ്ടിയാണ്. സമ്മതിപ്പിക്കൽ ചിലപ്പോൾ നടന്നില്ലെന്നിരിക്കും, എന്നാൽ എന്നും കണ്ട് സംവാദിക്കരുതെന്ന് അർത്ഥമില്ല. രണ്ടിനും അതിൻ്റേതായ റോളുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് കൈ കാണിച്ചപ്പോൾ എൻ്റെ കൂടെയുള്ള സഹോദരന് ഓർമ്മ വന്ന് ഇത് ജോൺസൺ ഫിലിപ്പാണ് സംസാരിക്കേണ്ടത്. ഞാൻ പറഞ്ഞതേ, നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ എന്ത് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ശരിയല്ല, അത് നിങ്ങളുടെ വിശ്വാസമാണ്. സോ ഡോണ്ട് ആസ്ക് സച്ച് ക്വസ്റ്റ്യൻസ്. ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അംഗീകരിക്കാം. ആളങ്ങ് പാസിഫൈ. അപ്പോൾ പിന്നെ ഒരു ചോദ്യം, പിന്നെ എന്തിനാണ് നിങ്ങൾ സംസാരിക്കാൻ മുഹമ്മദ് നബി എന്ന് പറയുന്നത്? നബി എന്ന് അംഗീകരിക്കാം. ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു തലമുടി വെട്ടിക്കാൻ വേണ്ടി ഒരു ബാർബർ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാലും പലപ്പോഴും അവനെ സാറേ എന്നാണ് വിളിക്കുന്നത്. സാറേ, സമയമുണ്ട് ഇപ്പോൾ തലമുടി വെട്ടാനെന്ന്. അവനെന്ന് പറഞ്ഞാൽ അങ്ങ് ഉത്തർപ്രദേശിലെ ഏതോ കുഗ്രാമത്തിൽ നിന്ന് വന്ന് പഠിത്തവുമില്ല ജോലിയുമില്ലാത്തവൻ ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന അവനോട് പോലും നമ്മൾ ബഹുമാനത്തോടെയാണ് സംസാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലോകത്തിൽ കോടാനുകോടി ആളുകൾ ബഹുമാനിക്കുന്ന നബി എന്ന് പറഞ്ഞ് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ബഹുമാനത്തോടെ സംസാരിക്കുന്ന ആ വ്യക്തിയെ ഞാൻ നബിയായിട്ട് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ആ വ്യക്തിയെ ബഹുമാനത്തോടെ അഭിസംബോധന ചെയ്യേണ്ടത് സിവിൽ സൊസൈറ്റിയിൽ ജീവിക്കുന്ന എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ വാക്ക് ഉപയോഗിച്ച് ഞാൻ ഓ, ആ ആളിന് വളരെ സാറ്റിസ്ഫാക്ഷനായി. അത് കഴിഞ്ഞ് അടുത്ത ചോദ്യം ചോദിച്ചു, പിന്നെ ചോദിച്ചു, പിന്നെ കുറേ ചോദ്യങ്ങളെല്ലാം ചോദിച്ചു. മുഹമ്മദ് നബിയുടെ ജീവചരിത്രം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വളരെ സൗകര്യമാണ്. ഞാൻ പറഞ്ഞു വായിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, എൻസൈക്ലോപ്പീഡിയയിൽ മുഹമ്മദ് നബിയുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. നോൾ എന്ന് പറഞ്ഞ എൻസൈക്ലോപ്പീഡിയയിൽ മുഹമ്മദ് നബിയുടെ ജീവചരിത്രം എഴുതിയിട്ടുള്ളതാണ്. അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല മുസ്ലിംസും അത് വളരെ പ്രൈസ് ചെയ്തിട്ടുണ്ട്, ഇത് വസ്തുനിഷ്ഠമായിട്ട്. അപ്പോഴത്തേക്ക് ആൾ ഫ്ലാറ്റായി. ഞാൻ പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതൊന്ന് കേട്ടാൽ. ഹാ ഹാ, അതിനെന്നാന്നും പറഞ്ഞ് പുള്ളി ഇരുന്നു, സുവിശേഷം കംപ്ലീറ്റ്ലി ഷെയർ ചെയ്തു. ഞങ്ങൾ ചായ കുടിച്ചു. പുള്ളി സമ്മതിച്ചില്ല, എന്നാൽ ഞങ്ങൾക്ക് പുള്ളിയുമായിട്ട് സംവാദിക്കാൻ ഒരു അവസരം കിട്ടി. ഞങ്ങളുടെ കയ്യിൽ കുറേ അന്ന് അറബിക് ലിറ്ററേച്ചർ ഉണ്ടായിരുന്ന ലിറ്ററേച്ചറെല്ലാം വാങ്ങിച്ചു. അതെല്ലാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റി കഴിഞ്ഞ് പുള്ളി പറഞ്ഞു, വാ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അടുത്തുള്ള വീട്ടിൽ ചെന്നടാ, ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ദേ, അത് പുള്ളിയുടെ അനിയൻ്റെ വീടായിരുന്നു. ദേ, ഇസാറ് കുറച്ച് അറബിക് ലിറ്ററേച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്, ഇതെല്ലാം അങ്ങോട്ട് റിസീവ് ചെയ്തിട്ട് അവിടെ ഇരിക്കുക, നിങ്ങളൊക്കെ വായിക്ക എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ പറഞ്ഞു വിട്ടത്. സോ ആ സംവാദം എന്നുള്ള പാർട്ട് ഞങ്ങൾ ചെയ്തു. സമ്മതിപ്പിക്കാൻ സാധിച്ചോ? ഇല്ല. അപ്പോൾ സമ്മതിപ്പിക്കാൻ സാധിക്കത്തില്ല, പിന്നെന്തിനാ ഈ സംവാദം എന്ന് ചിലർ ചോദിച്ചു വന്നിരിക്കുക. രണ്ട് തല്ലു കൊടുത്തിട്ട് വന്നേച്ചാൽ പോരായോ? രണ്ട് തല്ല് വേണമെങ്കിൽ കൊടുക്കേതാ വാക്കാൽ. എന്നാൽ പിന്നെ ആ വ്യക്തി ഒരിക്കലും ക്രിസ്ത്യാനികൾ സംസാരിക്കുമ്പോഴോ, ഇത് ആ ക്രിസ്ത്യാനികൾ ഇവരല്ലേ എൻ്റെ പ്രവാചകനെ അപമാനിച്ചത് എന്ന് ചിന്തിച്ച് പിന്നെ ഒരിക്കലും അവരുടെ മനസ്സ് ക്രിസ്ത്യ വിശ്വാസത്തോട് ഓപ്പൺ ആകത്തില്ല. സോ പ്ലീസ് റിമെമ്പർ, നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് സംവാദിക്കാനും ഒന്നും അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ഒരു തലമുറയിൽ സംവാദിക്കാനും സമ്മതിപ്പിക്കാനും വിളിച്ചിട്ടുണ്ട്. ഇത് പരസ്പരം റിലേറ്റഡ് ആണ്. സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ വിഷമമുള്ള കാര്യമാണ്. അത് നടന്നില്ലെങ്കിൽ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഫൗണ്ടേഷൻ ഇടുന്നതായിട്ട് നമ്മൾ വളരെ ഡീസൻസിയോടെ, വളരെ കേഴ്സിയോടെ, വളരെ ബുദ്ധിയോടെ, വളരെ പരിജ്ഞാനത്തോടെ സംവാദിക്കണം. പ്ലീസ് റിമെമ്പർ ദാറ്റ്. ആ സഹോദരൻ ഇതുവരെയും ക്രിസ്തുവിൽ വന്നിട്ടില്ല. ഞങ്ങൾ ദൈവാനുവദിച്ചാൽ ഒന്നുകൂടെ വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ ഒരിക്കലും വരത്തില്ല. നമുക്ക് തന്നെ അറിയാമല്ലോ, 10,000 ആളുകളോട് സുവിശേഷം പറയുമ്പം ഒരാൾ പോലും രക്ഷിക്കപ്പെടുന്നില്ല. അങ്ങനെയുള്ള ഒരു തലമുറയിലാണ്. ആളുകളെ രക്ഷയിലേക്ക് നയിക്കുന്നത് നമ്മുടെ താല്പര്യമാണെങ്കിലും നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ റെസ്പോൺസിബിലിറ്റി അവരുമായിട്ട് സംവാദിക്കുക. അവരെ കൊണ്ട് എത്രയും സമ്മതിപ്പിക്കാൻ സാധിക്കുക അത്രയും സമ്മതിപ്പിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു ഹാർഡ് കോർ മുസ്ലിം. ഞങ്ങളെ കയ്യിലുണ്ടായിരുന്ന ലിറ്ററേച്ചറെല്ലാം വാങ്ങിച്ച് അനിയൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ആ വീട്ടുകാരോട് അത് വാങ്ങിക്കാൻ പറഞ്ഞത് അത് തന്നെ വലിയൊരു സമ്മതമല്ലേ? ഇറ്റ് ഈസ് നോട്ട് എൻ ഓർഡിനറി തിങ്.
നമ്മളെല്ലാം വിളിച്ചിരിക്കുന്നത്. പ്ലീസ് റിമെമ്പർ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ലൈറ്റായിട്ട് എടുക്കരുത്. നമ്മുടെ ആത്മീക വിളിയുടെ ഭാഗമാണ്. നമുക്ക് ദൈവം ടാലന്റുകൾ നൽകിയതുപോലെ തന്നെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വിളിയുടെ ഒരു ഭാഗം. പല കാര്യത്തിനു വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ട്. വിവാഹ ജീവിതം ഒരു വിളിയാണെന്നുള്ള 1 കൊരിന്ത്യർ 7 എഴുതിയിട്ടുണ്ട്. മറ്റ് പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വിളിയാണെന്ന്, ഇറ്റ് ഈസ് എ കോൾ എന്ന് ദൈവവചനം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് ഈ ആത്മീക സത്യം സംവാദിക്കുക, അവരെ സമ്മതിപ്പിക്കുക, അത് നമുക്ക് തന്നിരിക്കുന്നൊരു ചോയ്സ് അല്ല, നമ്മുടെ ആത്മീക വിളിയുടെ ഭാഗമാണ്. ഇത് ഉപദേശിമാർക്ക് മാത്രമുള്ളതല്ല, സഭാമൂപ്പന്മാർക്ക് മാത്രമുള്ളതല്ല, ഇത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്ന് ഇതിനു മുൻപുള്ള വാക്യത്തിൽ നാം കണ്ടു. അതിൻ്റെ ഒരു മാതൃക ഇവിടെ കർത്താവിൻ്റെ ശിഷ്യന്മാർ ചെയ്തത് ആ സ്റ്റെബാണായിട്ടുള്ള യഹൂദന്മാരുടെ യവനന്മാരുടെ ഇടയ്ക്ക് ചെന്ന് അവരുമായിട്ട് സംവാദം ചെയ്ത് അവരെ സമ്മതിപ്പിച്ചു. ഓഫ് കോഴ്സ് അങ്ങനെ സംവാദം ചെയ്യണം, സമ്മതിപ്പിക്കണമെങ്കിൽ കുറച്ചൊക്കെ കഷ്ടപ്പാടാണ്. കാരണം അവരുടെ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അവരുമായിട്ട് നമ്മൾ വാദപ്രതിവാദത്തിന് പോകരുത്. അവരെന്തെങ്കിലും വിഷയം എടുത്തിട്ട് കഴിഞ്ഞാൽ ആ വിഷയം നമുക്കൊരു ട്രാപ്പായി തീരും, ഒരു കിണി ആയി തീരുമെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ വിഷയത്തെ വളരെ കെയർഫുള്ളി അവോയ്ഡ് ചെയ്ത് പറയേണ്ട വിഷയങ്ങൾ പറയുക. അങ്ങനെയൊക്കെ നമ്മൾ സംവാദം ചെയ്യുവാൻ വേണ്ടി പഠിക്കണം. അങ്ങനെ നമ്മളെ കൊണ്ടൊക്കുന്ന അത്രേ രീതിയിൽ നമ്മൾ സമ്മതിപ്പിക്കണം. നെക്സ്റ്റ് പോയിൻ്റ് 8. നമുക്ക് തന്നെ അറിയാമല്ലോ ഈ കാര്യങ്ങളിൽ നമ്മളാരും പെർഫെക്റ്റ് അല്ല എന്നുള്ളത്. കമ്മ്യൂണിക്കേഷനിൽ നമ്മളാരും പെർഫെക്റ്റ് അല്ല. നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കുന്ന എനിക്ക്, ഞാനും പെർഫെക്റ്റ് അല്ല. കാരണം കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സയൻസാണ്, ഒരു ആർട്ടാണ്, ഒരു തിയോളജിയാണ്. അത് ശരിയായിട്ട് പഠിക്കണമെങ്കിൽ ഒരു ഹോൾ ജീവിതം വേണം. പിന്നെ അപ്പോൾ പിന്നെ എന്തിനാണ് പഠിക്കുന്നത് നിങ്ങൾ ചോദിച്ചെന്നിരിക്കും. പഠിക്കുന്തോറും നമ്മുടെ കമ്മ്യൂണിക്കേഷന് പെർഫെക്ഷൻ വരും. ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ. അതുകൊണ്ട് നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കമ്മ്യൂണിക്കേഷനിൽ ഇവിടെയൊക്കെയാണ് തെറ്റ് വരുന്നത്. 8th point റീസൺസ് ഫോർ എറേഴ്സ് ഓഫ് ആശയവിനിമയത്തിൻ്റെ പിഴവുകൾ, അതിൻ്റെ കാരണം എന്ത്? ഇവിടെ നിന്ന് കുറേ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ഞാൻ നിങ്ങളോട് നിങ്ങളുടെ മുൻപിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് നമ്മളിൽ പലർക്ക് പറ്റിയിട്ടുള്ള അമ്ളിയാകാം, എനിക്ക് ഇതിൽ പലതും പറ്റിയിട്ടുണ്ട്. പിന്നെ നിങ്ങളെക്കാളൊക്കെ സീനിയർ ആയതുകൊണ്ട് ഇപ്പം കുറേ കൂടെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുന്നു. തന്നെ അല്ല, ഞാൻ കമ്മ്യൂണിക്കേഷന് വേണ്ടി എൻ്റെ ഹോൾ ജീവിതം സമർപ്പിച്ചവനാണ്. എന്നാലും പൂർണ്ണത വന്നിട്ടില്ല, ഇപ്പോഴും ചില സമയത്ത് മിസ്റ്റേക്ക് പറ്റും. അപ്പം എന്തുകൊണ്ട് എറേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വരുന്നു, അത് നമ്മളൊന്ന് നോക്കുന്നത് നല്ലതാണ്. 8th point ഭാഷയിലെ പിഴവുകൾ എന്ന് പറഞ്ഞാൽ, അല്ലെ എറേഴ്സ് ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ, ഇന്ത്യ, നമ്മൾ ജനിച്ച സമയത്തുണ്ടായിരുന്ന ഇന്ത്യ അല്ല ഇന്ന്. 25 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിൽ ഗോതമ്പ് പൊടി കിട്ടത്തില്ലായിരുന്നു ഓൾമോസ്റ്റ്. ഇപ്പം മോറിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 25 കമ്പനികളുടെ പാക്ഡ് ഗോതമ്പ് പൊടി കിട്ടും. വീടിൻ്റെ അടുത്തുള്ള ഗ്രോസറി സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ അതിനേക്കാൾ നല്ല ഗോതമ്പ് പൊടി, ആട്ട അവൻ ലൂസായിട്ട് തരുന്നു. 25 വർഷം കൊണ്ട് വന്ന ആ ചേഞ്ച്. ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞത്, തിരുവല്ലയിൽ നിന്ന് മല്ലപ്പള്ളിക്ക് പോകുന്ന പായിപ്പാട് റൂട്ടിൽ പ്രൈവറ്റ് ബസ്സുകളിൽ ഇപ്പം ബോർഡ് ഹിന്ദിയിലായി തുടങ്ങി. കാരണം പായിപ്പാട് വലിയ വടക്കേ ഇന്ത്യക്കാരുടെ കോൺസെൻട്രേഷൻ ആയി കഴിഞ്ഞു. സോ 25 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഇന്ത്യ അല്ല ഇന്ന്. 2000 വരെ ഉണ്ടായിരുന്ന കേരളമല്ല ഇന്ന്. ഇന്ന് കേരളം ബേസിക്കലി ഒരു മൾട്ടി ലാംഗ്വേജ് കൾച്ചറായിട്ട് മാറിയിരിക്കുകയാണ്.
അങ്ങനെയുള്ള കൾച്ചറിൽ നമ്മൾ മറ്റുള്ളവരോട് സുവിശേഷം ഷെയർ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവന് മനസ്സിലാകത്തില്ല, അതുകൊണ്ട് അവൻ്റെ ഭാഷയിൽ പറയേണ്ടി വരും. ഞങ്ങൾ തന്നെ ഇപ്പോൾ വ്യാഴാഴ്ച ഗോസ്പൽ വർക്കിന് വേണ്ടി പോകുമ്പോൾ ഏതാണ്ട് 6-ഓ 8-ഓ ഭാഷകളിലാണ് ട്രാക്ക് കൊണ്ടുപോകുന്നത്. മലയാളം മെയിൻ ലാംഗ്വേജ് ആണെന്നേ ഉള്ളൂ, അതിൻ്റെ കൂടെ തന്നെ തമിഴ്, തെലുങ്ക്, കാനറീസ്, പിന്നെ പ്രത്യേകിച്ച് ഒറിയ, ബംഗ്ല ഭാഷകൾ തീർച്ചയായിട്ടും കരുതിയിരിക്കും. അതുമാത്രമല്ല, ഇന്ത്യയുടെ അല്ലാത്ത അറബി ഭാഷയിലും ഞങ്ങൾ ധാരാളം ലിറ്ററേച്ചർ കരുതുന്നു. കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മറ്റു ഭാഷയിൽപ്പെട്ട ഒരു വ്യക്തിയോട് ആശയവിനിമയം നടത്തുമ്പോൾ ഭാഷയിലുള്ള പിഴവുകൾ തന്നെ വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ചില ഉദാഹരണം, കർത്താവായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ കുഞ്ഞാടാണെന്ന് നമുക്കറിയാം. വർഷങ്ങൾക്ക് മുൻപ് ഡൽഹിയിൽ ഓപ്പൺ എയർ പ്രീച്ചിങ്ങിൻ്റെ സമയത്ത് ഒരാൾ കർത്താവായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നുള്ളതിനെ അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്, കർത്താവായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ ആട്ടുംകുട്ടിയാണ്. ഹിന്ദിയിൽ പ്രഭു യേശു പരമേശ്വർക്ക് ബക്രീ കാ ബച്ചാ ഹെ ഉണ്ടായ സംഭവമാണ്. ആ വ്യക്തിയുടെ മിസ്റ്റേക്കല്ല, തനിക്കറിയാൻ വയ്യാത്ത ഒരു ഭാഷയിൽ ആശയവിനിമയം ചെയ്യാൻ പോയപ്പം ഉണ്ടായ കുഴപ്പമാണ്. മലയാളികളായ നമ്മൾ ഈ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ഓവർ കോൺഫിഡൻസ് ഉള്ള ആളുകളെക്കാൾ കുറച്ച് കൂടുതലാണ്. എനിക്കെല്ലാം അറിയാമെന്നുള്ളൊരു ഫീലിംഗ് ആണ്. വി ആർ നോട്ട് ടീച്ചബിൾ. അങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള ധാരാളം മിസ്റ്റേക്ക് വരാറുണ്ട്. വടക്കേ ഇന്ത്യയിൽ കല്യാണങ്ങളും സഭയിലുള്ള സദ്യകളിൽ മലയാളികൾ ഭക്ഷണം വിളമ്പുന്ന സമയത്ത് അറിയാതെ ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് ചോർന്ന് പറയാറുണ്ട്. വടക്കേ ഇന്ത്യയിൽ ചോർന്ന് പറഞ്ഞാൽ കള്ളൻ എന്നാണ്. അപ്പോൾ ഓൾറെഡി ഓഫീസിൽ നിന്ന് മോഷ്ടിച്ച് ആളുകളെല്ലാം ചോറാണെന്ന് പറയുന്ന ഒരു അക്രൈസ്തവനാണ് അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ സഭയിലുള്ള ഒരാൾ ചോർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഞെട്ടാതിരിക്കുമോ? അതുപോലെ തന്നെ നാക്ക്, നമ്മൾ നാക്കിനെ കുറിച്ച് നാക്കെന്ന് പറയുന്നു, അവർക്കിത് നാക്കെന്ന് പറഞ്ഞാൽ ഇതാണ്. ആൻഡ് ഹിന്ദിക്കാർക്ക് നാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള, വളരെ പ്രതീകാത്മകമായ അർത്ഥമുള്ള ഒരു വാക്കാണ് നാക്കെന്നുള്ളത്, ഈ നാക്ക് എന്നുള്ളത്. നമ്മൾ നാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവിനെ, ഈ ടങ്ങിനെ കുറിച്ചാണ്. ഹിന്ദിക്കാരൻ നാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊത്തിരി സിംബോളിക്കൽ മീനിങ് കൂടുള്ളതാണ്. അപ്പോൾ അവൻ്റെ മുമ്പിൽ നിന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചെന്നിരിക്കും. മലയാളികളായ നാം ആണ് ഇന്ന് ഇന്ത്യയിൽ സുവിശേഷ ഘോഷണത്തിൻ്റെ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷനിൽ പിഴവുകൾ വരുത്തുന്നത്. അതിൻ്റെ മറ്റൊരു എക്സാമ്പിള്, ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ആക്ച്വലി എൻ്റെ ടീച്ചിങ് ലൈഫ് തുടങ്ങിയത് ഞാൻ പഠിച്ച അതേ സ്കൂളിൽ. ആദ്യമേ എനിക്ക് അപ്പർ ഡിവിഷൻ ടീച്ചറായിട്ടും പിന്നെ ലെക്ചററായിട്ടും അപ്പോയിൻമെൻറ്റ് കിട്ടിയ അവിടുന്നാണ് തുടങ്ങിയത്. യൂണിവേഴ്സിറ്റിയിലൊക്കെ ഏറ്റവും ലാസ്റ്റിലാണ് വന്നത്. അപ്പോൾ ആ ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ലേഡിയുടെ വീട്ടിൽ ഒരു മരണം സംഭവിച്ചു. CPM-കാരായിരുന്നു അത്. എവൻച്വലി അതാണ് TPM എന്നറിയപ്പെട്ടത്. അപ്പോൾ ഗ്വാളിയറിലുള്ള CPM-കാരുടെ ഒരു ഫാമിലിയിലൊരു മരണം സംഭവിച്ചു. ഞങ്ങൾ സ്കൂളിലുള്ള സ്റ്റാഫ് എല്ലാവരും കൂടെ ആ മരണ വീട്ടിൽ ചെന്നു, സരസ്വതി നഗറിന്. അവിടെ ഭയങ്കര പാട്ടാണ്. ആൻഡ് ഇന്ത്യയിലുള്ള CPM ചർച്ചുകാർക്ക് ആ ലിമിറ്റ്ലെസ് അഹങ്കാരമാണ് അവരുടെ ഭാഷയെക്കുറിച്ച്. എല്ലാം ഒന്നീ മലയാളികളല്ലേ തമിഴന്മാരാണ്, മിനിസ്ട്രി മുഴുവൻ ഹിന്ദിയിലാണ്. അപ്പോൾ അവർക്ക് ഹിന്ദി അറിയാമെന്നുള്ള ഭയങ്കര ഈഗോയാണ്. എനിക്കെങ്ങനെ അറിയാം? ഞാൻ വളരെ ക്ലോസായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള അവരുമായിട്ട്, പ്രത്യേകിച്ച് ഗ്വാളിയറിൽ അവരുടെ എല്ലാ ആവശ്യത്തിനും അവർ ഓടി വരുന്നത് ഞങ്ങളുടെ അടുത്തോട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ മറ്റാരും എഴുതിയ പാട്ട് പാടത്തില്ല, അവരെഴുതിയ പാട്ട് മാത്രമേ പാടത്തുള്ളൂ. അവരുടെ ഹിന്ദി പാട്ടുകൾ എഴുതുന്ന ആരാണ്? ഒന്നീ മലയാളി അല്ലേ തമിഴൻ. അപ്പോൾ ഒരു പാട്ട് നല്ല ട്യൂണായിരുന്നു, ഞാൻ ട്യൂൺ മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. എൻ്റെ കൂടെയുള്ള പ്രിൻസിപ്പാൾ ചോദിച്ചു, ഈ പാട്ടിൻ്റെ അർത്ഥം എന്താണ്? ഓൾ ദ റാസ്കൽസ് ഷാൽ ഗോ ടു ദ ലോർഡ്.
ചേച്ചി, വട്ട് ഡു യു മീൻ? വി ഡോണ്ട് ബിലീവ് ദാറ്റ്. അരേ ജോൺസൺ, ലിസൺ ടു വാട്ട് ദേ ആർ സിംഗിങ്. അപ്പം അവർ പാടിക്കൊണ്ടിരുന്നത് പ്രഭുമേ സാരേ മൂവേ ജീവിതുഠേങ്കെ. വടക്കേ ഇന്ത്യയിൽ സാധാരണ തള്ളമാര് എടാ നശിച്ചോനെ എന്ന് അവരവരുടെ മക്കളോട് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹിന്ദി വാക്ക മൂവേ. ആ വാക്കാണ് ഇവിടെ ഉയർത്തെഴുന്നേക്കുമെന്ന് എഴുതിയിരിക്കുന്നത്, ഈ പാട്ടിൽ പാടിയിരിക്കുന്നത്. സാരേ മൂവേ പ്രഭുമേ ജീവിത് ഹോ ജായെങ്കിൽ, ഡു യു നോ വൈ? ബിക്കോസ് മൂവ എന്നുള്ള വാക്ക് ഹിന്ദിയല്ല, അത് ഉറുദുവാണ്. അത് അഡ്ജക്റ്റീവായിട്ടും അഡ്വേർബായിട്ടും അതുപോലെ തന്നെ നൗണായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേറെ വേറെയാണ്. നമ്മൾ സാധാരണ പാടുന്ന ഒരു ഹിന്ദി പാട്ടുണ്ട്, മേരെ ബദ്ലേ മേ വോ മൂവ. അത് ഈവൻ ടുഡേ നൗ ഇറ്റ് ഈവൻ അത് മാറ്റേണ്ടത് ആവശ്യമാണ്. അവിടെ എനിക്ക് വേണ്ടി അവൻ മരിച്ചു, അവിടെ മൂവ ഹീ ഡൈഡ് എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹിന്ദിയും ഉറുദുവും ഒന്നും അറിയാൻ വയ്യാത്ത ഈ മലയാളി ആ പാട്ടങ്ങോട്ട് പാട്ടെഴുതി കഴിഞ്ഞപ്പം സാരേ മൂവേ ജീവിത് ഹോ ജായെങ്കിൽ എനിക്ക് എന്നോ ഇൻസൾട്ട് ആയിപ്പോയെന്ന് പറയാനുള്ള എൻ്റെ സാറെന്ന് എൻ്റെ പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലെ വലിയൊരു പണ്ഡിതനായിരുന്നു. ആൻഡ് എനിക്ക് ഹിന്ദിയോട് അതുപോലെ സ്നേഹമുണ്ടെന്ന് സാറിന് അറിയാമായിരുന്നു, അതുകൊണ്ടാണ് സാറ് യോജിച്ചത്. അവരോട് എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കും. നോ നോ നോ, ഞാൻ ചിലരെ CPM-ൽ ചിലരോട് ചില പാട്ടൊക്കെ തിരുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ പറയുന്നതിനേക്കാൾ ഇരട്ടി ഉറക്കെയാണ് അവരങ്ങോട്ട് സൗണ്ട് റൈസ് ചെയ്യുന്നത്. നോ നോ നോ, ദേ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് ഹിന്ദി. ആരാ തമിഴനാ പറയുന്നത് ഇതാ ഹിന്ദി എന്ന്, മലയാളിയാണ് പറയുന്നത് ഇത് ഹിന്ദിയാണെന്ന്. ഹിന്ദിക്കാരൻ വന്ന് മലയാളിയോട് ഇങ്ങനെ മലയാളം സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ല, കാരണം അവൻ്റെ മാതൃഭാഷയല്ല മലയാളം. ബട്ട് ആ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാത്തതിൻ്റെ കാരണം കൊണ്ട് ഇങ്ങനെയുള്ള എത്രയോ മിസ്റ്റേക്സാണ് നമ്മുടെ കയ്യിൽ വരുന്നത്. എറേഴ്സ് ഓഫ് ലാംഗ്വേജ്. ഇനി പ്രോബ്ലംസ് ഓഫ് കൾച്ചർ. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മലയാളിയായ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നോട്ടത്തിൽ ഈ ലോകത്തിൽ ഒരു കൾച്ചറേ ഉള്ളൂ, അത് മലയാളിയുടെ കൾച്ചറാണ്. ആൻഡ് എല്ലാവരും ആ കൾച്ചറിനനുസരിച്ച് ജീവിക്കണം, സംസാരിക്കണം, പെരുമാറണം. നോ, ഇന്ത്യയിലുള്ള 133 കോടി ആളുകളുടെ ഇടയ്ക്ക് മലയാളി എന്ന് പറഞ്ഞാൽ അവനൊരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ്. മലയാള ഭാഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില നൂറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായ ഭാഷയാണ്. ഇന്ത്യയിലെ ക്ലാസിക്കൽ ലാംഗ്വേജസിലൊന്നല്ല മലയാളം. അതേസമയത്ത് തമിഴ്, ഒറിയ ഇതൊക്കെ ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകളിൽ പെട്ടതാണ്. സഹസ്രാബ്ദങ്ങളായി ഇന്ത്യയിൽ സംസാരിക്കപ്പെടുന്ന ഭാഷയാണ്. മലയാളം ഉണ്ടായിട്ട് ചില നൂറ്റാണ്ടുകളായതേ ഉള്ളൂ. അതെങ്ങനെ ഉണ്ടായെന്നുള്ളതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഇപ്പം നമുക്ക് നല്ലപോലെ അറിയാവുന്നതാണ്. ഒരു കാലത്ത് കേരളം ഭരിച്ചിരുന്ന രാജാക്കന്മാർ, ഫോർ എക്സാമ്പിൾ AD 1100 കേരളം ഭരിച്ച ഉദയമാർത്താണ്ഡ വർമ്മ തൻ്റെ കോയിൻസിൽ മലയാള അക്ഷരമല്ല ഹിന്ദി അക്ഷര നാഗരിയാണ് ഉപയോഗിച്ചത്. കാരണം അന്ന് മലയാളം ഇല്ല, മലയാളം ലിപിയില്ല. അങ്ങനെ ഒരു നാച്ചുറലി ഒരു ഒരു വളരെ റീസെൻ്റ്ലി ഉണ്ടായ ഒരു ഭാഷയിൽപ്പെട്ട നമ്മൾ ക്ലാസിക്കൽ ലാംഗ്വേജസ് സംസാരിക്കുന്നവരും ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള കൾച്ചറുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അവർക്കൊന്നും അറിയത്തില്ല എന്ന് ചിന്തിച്ച് നാം അവരോട് ഇടപെടാൻ പാടില്ല. നേരെ മറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അവരുടെ ഇടയ്ക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത പ്രാക്ടീസസ് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ അവരോട് ഇടപെടണം. വി ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ. കേരളത്തിലെ മലയാളികൾ മറ്റൊരു കാരണം കൊണ്ട് ഈ ആശയവിനിമയം കൾച്ചറൽ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കേരളത്തിലെ മലയാളികൾക്ക് കഴിഞ്ഞ 2000 വർഷങ്ങളിൽ പല രീതിയിലുള്ള എക്സ്പോഷർ ലഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ തലമുറയിൽ യഹൂദന്മാർ ഇവിടെ വന്ന് ക്രിസ്ത്യൻ വിശ്വാസം സ്പ്രെഡ് ചെയ്തു. അതിൻ്റെ യഹൂദന്മാരുടെ ധാരാളം കൾച്ചറൽ പ്രാക്ടീസസ് ഇന്ത്യയിൽ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് സിറിയയിൽ നിന്ന് കുറേ ആളുകൾ വന്നു, അവർ കുറേയേറെ പ്രാക്ടീസസ് ഇവിടെ സ്പ്രെഡ് ചെയ്തു. അത് കഴിഞ്ഞ് മറ്റ് ചില രാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ത്യൻസ് അല്ലാത്ത കത്തോലിക്കർ വന്ന് അവർ കുറേ പ്രാക്ടീസസ് സ്പ്രെഡ് ചെയ്തു.
അത് കഴിഞ്ഞ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ ക്രിസ്ത്യൻസിൻ്റെ ഇടയ്ക്ക് കുറേ പ്രാക്ടീസ് സ്പ്രെഡ് ചെയ്തു. ഇന്ന് മലയാളി ക്രിസ്ത്യാനികളുടെ കൾച്ചർ മലയാളി കൾച്ചറാണോ? അല്ല. ബിബ്ലിക്കൽ കൾച്ചറാണോ? അല്ല. അത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. യാതൊരു ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ക്ലാസിക്കൽ കൾച്ചറും ഇല്ലാത്ത ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. അതിൻ്റെ കാരണം കൊണ്ട് നമ്മൾ ക്ലാസിക്കൽ കൾച്ചറുള്ള ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ നമ്മൾ ഒത്തിരിയധികം ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. ഒരു ഹിന്ദിക്കാരനോട് സുവിശേഷം ഷെയർ ചെയ്യുവാണെങ്കിൽ മലയാളിയായ ഒരു സഹോദരി തലേ തുണിയിടാതെ ആ വ്യക്തിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര അപമാനമാണ്. അവരതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കെന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ആചാര മര്യാദ സ്വീകരിക്കാത്ത ഒരു സ്ത്രീ. ആരാണ് സമൂഹത്തിൻ്റെ ആചാര മര്യാദ സ്വീകരിക്കാത്ത സ്ത്രീ? ആഭിസാരിക, അല്ലെ നമ്മൾ ഇംഗ്ലീഷിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും. അതാണ് അവർ പറയുന്നത് മലയാളികളെക്കുറിച്ച്. വൈ? വടക്കേ ഇന്ത്യൻ സ്ത്രീകളുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ഫോട്ടോഗ്രാഫ് ന്യൂസ് പേപ്പറിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ത്യയിലെ പ്രസിഡൻ്റായിട്ടൊരു സ്ത്രീ ഇരുന്ന സമയത്ത് അവരുടെ ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഷീ വാസ് എ മറാഠ. മറാഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറാഠി സ്പീക്കിംഗ് ആളുകളുടെ ഇടയ്ക്കുള്ള ക്ഷത്രിയന്മാർ, ആരെയും പേടിയില്ലാത്തവർ. ആൻഡ് ഈവൻ ബ്രിട്ടീഷേഴ്സിനെ പോലും തോപ്പിച്ചിട്ട് പൂനാ തൊട്ട് ഡൽഹി വരെ ഭരിച്ച ആളുകളാണ് അവർ. അവരുടെ ഇടയ്ക്കൊന്നൊരു സ്ത്രീ ഇന്ത്യയുടെ പ്രസിഡൻ്റായി കഴിഞ്ഞിട്ട് പോലും ഒരു ഫോട്ടോയിലും തലയിൽ തുണിയില്ലാതെ അവരെ കാണാൻ സാധിക്കത്തില്ല. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ദെയർ കൾച്ചർ. ആ കൾച്ചറിൽ നമ്മൾ സുവിശേഷം അറിയിക്കാൻ ചെല്ലുമ്പോൾ തലയിൽ തുണിയില്ലാതെ ഒരു സ്ത്രീ നിന്ന് ഒരു പുരുഷനോട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ പുരുഷൻ മനസ്സിൽ ആ സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കുന്നത് ക്യാരക്ടർ ഇല്ലാത്ത സ്ത്രീയാണെന്നാണ്, മൊറാലിറ്റി ഇല്ലാത്ത സ്ത്രീയാണെന്ന്. വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, നമുക്ക് ആരുടെയും കൾച്ചർ ചേഞ്ച് ചെയ്യാം. മലയാളിയുടെ കൾച്ചർ മലയാളി മാറത്തില്ല, അതുപോലെ തന്നെ വടക്കേ ഇന്ത്യക്കാരൻ്റെ കൾച്ചർ അവൻ മാറത്തില്ല. ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ പലപ്പോഴും പരാജയപ്പെടുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം ഭിന്ന സംസ്കാരത്തിലുള്ള ആളുകൾ പരസ്പര ആശയവിനിമയം നടത്തുമ്പോൾ സത്യസുവിശേഷം അവരോട് പങ്കിടുന്ന ആളുകൾ ആ സത്യസുവിശേഷം കേൾക്കുന്ന ആളുകളുടെ കൾച്ചറിൽ പാടില്ലാത്ത നിഷിദ്ധമായ കാര്യങ്ങളെ നമ്മൾ ലംഘിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ കേൾക്കത്തില്ല. യു ഹാവ് ടു റിമെമ്പർ ദാറ്റ്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയട്ടെ. വടക്കേ ഇന്ത്യയിൽ പോയി മിഷണറീസായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ, വടക്കേ ഇന്ത്യയിലെ ഒരു ലോക്കൽ ആൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യമേ അവർ പ്രതീക്ഷിക്കുന്നത് ചൂട് സമയമാണെങ്കിലും തണുപ്പ് സമയമാണെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കുമെന്നാണ്. മലയാളികൾ അതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ട്, നമുക്ക് പിന്നെ എല്ലാം പുച്ഛമാണല്ലോ. മലയാളിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു കഴിഞ്ഞാലോ, ഒരു വെള്ളം കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് വിട്ടെന്ന് മലയാളികൾ പറയും. എവിടെ? മധ്യപ്രദേശിലിരുന്നാ പറയുന്നത്. ഇത് കേരളമല്ലെന്നുള്ള അവർ മറന്നു പോകുന്നു. അവർ മധ്യപ്രദേശിൽ വന്നു കഴിഞ്ഞാലും ഇത് മധ്യപ്രദേശാണെന്ന് മറന്നു പോകുന്നു. എനിക്ക് ഓർമ്മയുണ്ട് മധ്യപ്രദേശിൽ 35 വർഷം മുമ്പൊക്കെ മിഷണറീസായിട്ട് വരുന്ന ആളുകൾ കൂടെ ഒരു കന്നാസ് വെളിച്ചെണ്ണയും കൊണ്ടായിരുന്നു വരുന്നത്. അവർക്ക് കേരളം അങ്ങോട്ട് വിടാൻ വയ്യ. അങ്ങനെയുള്ള ആളുകളോട് വീട്ടിലാരെങ്കിലും വന്നാൽ മക്കളെ ആദ്യമേ ഒരു ഗ്ലാസ് വെള്ളം അവർക്ക് കൊടുക്കണമെന്ന് പറയുമ്പം, ഓ അങ്ങനെയാണെന്നോ അങ്കിളെ എന്ന് പറയുന്നതിന് ഒരുടെ കേരളത്തിലൊക്കെ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് വിട്ടെന്ന് പറയും. ഇത് കേരളമല്ല എന്ന് മനസ്സിലാക്കാനുള്ള ആ താഴ്മ പോലും മനസ്സിലില്ല. എന്നാൽ വടക്കേ ഇന്ത്യയിൽ ഒരാൾ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ആളിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത ആളിനെ സ്വീകരിച്ചില്ലെങ്കിൽ ആ ആളിനെ അപമാനിക്കുകയാണ്. ആൻഡ് ഹിന്ദിക്കാരുടെ പല പദപ്രയോഗങ്ങൾ പോലും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ചമ്പൽ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബാഡ എന്ന് പറഞ്ഞ വലിയൊരു മാർക്കറ്റിംഗ് സെൻ്റർ ഉണ്ട്. അവിടെ ഭയങ്കര ക്ലാസിക്കൽ ഹലുവ അവരുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ ഡയബറ്റീസ് ഒക്കെ ആണെങ്കിൽ ഹലുവ 1-2 കിലോ പോയി വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങ് ഹയർ സെക്കൻഡറി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊട്ട് 1970 തൊട്ട് അവിടെ പോയി ഹലുവ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് എന്നെ കണ്ടു കഴിഞ്ഞാൽ തലമുറ തലമുറ എന്നെ അറിയാവുന്നവരാണ്. അപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ, അയ്യോ ആയേ ഭായ് സാഹബ് ജി കഹാ ഹേ കഹാ ഹേ ആജ്കൽ കൊച്ചി മേ ഹേ ഓ ആപ്കെ ദർശൻ ഹോകേ അച്ഛാ ലഗേ എന്ത് വേണം. അപ്പം ആ ഗ്രീൻ ഹലുവ 1 കിലോ തരാൻ പറഞ്ഞ് ഗ്രീൻ ഹലുവ 1 കിലോ തന്നു. അത് കഴിഞ്ഞ്
റെഡ് ഹലുവ 1 കിലോ തരാൻ പറഞ്ഞു. റെഡ് ഹലുവ 1 കിലോ തന്നു, കാശ് എടുത്തു കൊടുത്തു എല്ലാം തന്നു. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ഫോർ എ മലയാളി ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരു നോൺസെൻസ് സ്റ്റേറ്റ്മെൻറ്റാണ്. പനി പി ജി, നമ്മൾ അവരുടെ കടയിൽ വെള്ളം കുടിക്കാനല്ല പോയത്, ഹലുവ വാങ്ങിക്കാനാണ് പോയത്. ഞാൻ കടയുടെ പുറത്ത് റോഡിൽ നിൽക്കുകയാണ്. അവിടെ പനി പി ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് മീനിങ് ഡസ് ഇറ്റ് ഹാവ് ഫോർ എ മലയാളി? നോ മീനിങ്. എന്നാൽ ആ ഹിന്ദിക്കാരനായ വ്യക്തി തലമുറ തലമുറയായിട്ട് എന്നെ സ്നേഹിക്കുന്ന ആ കുടുംബത്തിലുള്ള ആളുകൾ പനി പി ജി എന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ, ഞാൻ അവരുടെ ഫാമിലിയിൽ പൂർണ്ണമായിട്ട് വെൽക്കമാണ്, ആക്സെപ്റ്റഡ് ആണെന്നുള്ളത് കാണിക്കുവാൻ വേണ്ടിയുള്ള ഒരു പദപ്രയോഗമാണ്. ആ പദപ്രയോഗം വന്നിരിക്കുന്നത് ഈ വെള്ളം കൊടുക്കുന്ന പ്രാക്ടീസിൽ നിന്നാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ ഹ്യാ പാനി പിലാർഹയോ എന്ന് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം മലയാളിയുടെ ബ്ലഡിൽ പെട്ടെന്ന് നല്ല രണ്ട് വാക്ക് പറയാനാണ് തോന്നുന്നത്. ഞാൻ ഇവിടെ വന്നത് എന്നാ വെള്ളം കുടിക്കാനാന്ന്, എൻ്റെ വീട്ടിൽ എന്നാ വെള്ളം ഇല്ല എന്ന് പറയാനാണ് സാധാരണ തോന്നുന്നത്. അങ്ങനെ പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അവർ ആ കൾച്ചറൽ ഡിഫറൻസസ് മറന്നുപോകുന്നു. അതിൻ്റെ കാരണം കൊണ്ട് സംവാദിക്കാൻ സാധിക്കുന്നില്ല. സംവാദിക്കുന്നതിന് ഒരു അങ്ങോട്ടും ഇന്നങ്ങ് വെട്ടുവാണ്. അങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ സമ്മതിപ്പിക്കുന്നത്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ അണ്ടർസ്റ്റാൻഡ് ദേ ഹാവ് വെൽക്കംഡ് മീ. ഞാൻ അതിന് കറക്റ്റ് മറുപടി എന്ന് പറഞ്ഞ ശുക്രിയ ഭായ് സാഹബ്, താങ്ക് യു. അബി ബി തോ പി കെ ആയഹേ. ഞാൻ ചിലപ്പോൾ 2 മണിക്കൂറായിട്ട് വെള്ളം കുടിച്ചു കാണത്തില്ല. എന്നാൽ അവൻ പ്രതീക്ഷിക്കുന്നത് ഞാനിപ്പോൾ കുടിച്ചതേ ഉള്ളൂ, അതുകൊണ്ട് സാറില്ലെന്ന് പറയണം എന്ന് അവൻ പ്രതീക്ഷിക്കുന്നത്. സോ അവൻ്റെ കൾച്ചറിൽ അവനുമായിട്ട് ഞാൻ റിലേറ്റ് ചെയ്യണമെങ്കിൽ അവൻ്റെ കൾച്ചറിനനുസരിച്ച് ഞാൻ സംസാരിക്കണം. പൗലോസ് പത്രോസിനോട് സംസാരിച്ച ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഒരിക്കലും മറക്കരുത്. യഹൂദനായ നീ വിജാതീയരെ പോലെ ഇടപെടുന്നെങ്കിൽ, വിജാതീയരായ അവർ യഹൂദന്മാരെ പോലെ ഇടപെടും എന്ന് നീ എങ്ങനെ പ്രതീക്ഷിക്കുന്നു? ഒരു അപ്പോസ്തലൻ മറ്റൊരു അപ്പോസ്തലനോട് പറഞ്ഞതാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. മലയാളിയായ ഞാൻ വടക്കേ ഇന്ത്യക്കാരനോട് സുവിശേഷം പറയാൻ ചെന്നിട്ട് വടക്കേ ഇന്ത്യക്കാരനോട് അവൻ്റെ ആചാര മര്യാദയ്ക്കനുസരിച്ച് സംസാരിക്കുന്നതിന് പകരം എൻ്റെ ആ ഈഗോ വെച്ച് അവനോട് നല്ല രണ്ട് വാക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ ഫോർ എവർ ഞാൻ അവനെ, ആ ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയാണ്. ഞാൻ അവനോട് ശരിയായിട്ട് കൾച്ചറിനനുസരിച്ച് ഇടപെട്ടത് കൊണ്ട് അവൻ രക്ഷിക്കപ്പെടുമോ എന്ന് ഗ്യാരണ്ടി ഇല്ല. എന്നാൽ കൾച്ചറിന് എതിരെ ഞാൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവൻ എന്നേക്ക് രക്ഷയിൽ നിന്ന് മാറിപ്പോകും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. ബെസ്റ്റ് എക്സാമ്പിളാണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി സുവിശേഷം കംപ്ലീറ്റ്ലി അറിഞ്ഞ ഒരു വ്യക്തിയാണ്. നമ്മൾ ക്രിസ്റ്റോളജിയിൽ പഠിച്ച അറ്റോൺമെൻ്റ് എന്നുള്ള വിഷയം മഹാത്മാഗാന്ധിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. മഹാത്മാഗാന്ധി ക്ലിയറായിട്ട് പറഞ്ഞിട്ടുള്ള ഐ ഡു നോട്ട് ആക്സെപ്റ്റ് യേശു ക്രിസ്തുവിൻ്റെ വൈക്കേരിയസ് അറ്റോൺമെൻറ്റ്, നമുക്ക് വേണ്ടി ചെയ്ത പ്രതിപകരമായിട്ട് ചെയ്ത അറ്റോൺമെൻറ്റ് താൻ അംഗീകരിക്കത്തില്ലെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ത്? മഹാത്മാഗാന്ധി 1000 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ഐ ലവ് ക്രൈസ്റ്റ്, എനിക്ക് ക്രിസ്തുവിനെ സ്നേഹമുണ്ട്, എന്നാൽ ക്രിസ്ത്യാനിയെ ഞാൻ സ്നേഹിക്കുന്നില്ല. അവൻ്റെ ജീവിതം ഒരു മാതൃകാ ജീവിതമല്ല. എന്നുമെന്ന് നീക്കും മഹാത്മാഗാന്ധിയെ അങ്ങനെ ക്രിസ്തുവിൽ നിന്ന്, ആ ക്രിസ്തുവിൻ്റെ ആ ഗിരിപ്രഭാഷണത്തെ എവരിഡേ വായിച്ചിരുന്ന മഹാത്മാഗാന്ധിയെ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് അകറ്റി നിർത്തിയത് ക്രിസ്ത്യാനികളായ നമ്മളാണ്. വി ഹാവ് ടു റിമെമ്പർ. ആശയവിനിമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല. അതിനൊത്തിരി പെയിൻസ് എടുക്കണം. പെയിൻസ് എടുക്കാൻ വയ്യാത്തവർ ആക്ച്വലി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മാർക്കറ്റിൽ പോകുമ്പം ഒരു ബുർക്ക ഇട്ട് അവനാണെന്നോ പെണ്ണാണെന്നോ ഒന്നും മനസ്സിലാകാത്ത രീതി മാർക്കറ്റിൽ പോയി വാങ്ങിച്ചിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അറ്റ്ലീസ്റ്റ് കടക്കാരന് മനസ്സിലാകത്തില്ലല്ലോ ഇവൻ ക്രിസ്ത്യാനിയായിരുന്നെന്ന്. നമ്മൾ ആവർത്തിച്ച് ചെല്ലുമ്പോൾ അവർ പേര് ചോദിച്ചു നീക്കും, ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലാകും. കൾച്ചറലി ശരിയല്ലാത്ത കാര്യങ്ങൾ നമ്മൾ അവരുടെ മുൻപിൽ വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിൽ വലിയ കർത്താവിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടി കാരണമായി തീരും. എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ഞാൻ ഇവിടെ പറയട്ടെ. മിസ്റ്റേക്ക് എല്ലാവർക്കും പറ്റും. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഏതാണ്ട് 1 മാസം കഴിഞ്ഞ് ഞങ്ങളുടെ ആ വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ബ്രാഹ്മണൻ്റെ വീട്ടിൽ ഒരു കല്യാണമുണ്ടായി. കല്യാണത്തിൻ്റെ റിസപ്ഷനിന് വിളിച്ചിരുന്നു. റിസപ്ഷനിൽ ഞാനും ശാന്തയും കൂടെ പോയി. ശാന്തയ്ക്ക് അത് ഓർമ്മ കാണത്തില്ല. അപ്പം ഭയ്യാജി എന്നാ താമസിച്ചു വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വൈഫിൻ്റെ തബിയത്ത് ഖരാബ് ആയെന്ന്.
തബീയത്ത് ഖരാബ് എന്ന് പറഞ്ഞാൽ സുഖമില്ലെന്നാണ്. സുഖമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാളുടെ മുഖം അങ്ങ് മാറി. ഞാൻ അയാളെ എന്തോ ഭയങ്കരമായിട്ട് അപമാനിച്ച രീതിയിലാണ്. വടക്കേ ഇന്ത്യയിൽ സ്ത്രീകളെക്കുറിച്ച് തബിയത്ത് ഖരാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പീരിയഡ്സിൻ്റെ സമയമാണെന്നാണ്. ആ സമയത്ത് ഒരു സ്ത്രീ ആ കല്യാണ പന്തലിൽ കയറി ചെല്ലാൻ പാടില്ല. വടക്കേ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന് എനിക്ക് പോലും അതറിയത്തില്ലായിരുന്നു. അയാളുടെ മുഖം മാറിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് റിയലൈസ് ചെയ്തത്. ഞാൻ പിന്നെ വിഷയം മാറി, ഞാൻ പറഞ്ഞു കൽസേ ഫ്ലൂ ഥ ബുഖാർ ഥ ആ ഫ്ലൂ ആയിരുന്നു, ബുഖാർ എന്ന് പറഞ്ഞാൽ പനി, ഫ്ലൂ ആയിരുന്നു ബുഖാറായെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാളുടെ മുഖം അങ്ങ് തെളിഞ്ഞു. ഞാൻ ആദ്യമേ പറഞ്ഞത് ബൈ മിസ്റ്റേക്ക് പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി. ബട്ട് ആ ദിവസം ഞാൻ ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഒരു വ്യക്തിയെ എന്നും എന്നേക്കും എൻ്റെ ഒരു റിലീജിയസ് ശത്രുവായിട്ട് മാറ്റിയതിനെയും കൾച്ചറിനെ കുറിച്ചുള്ള ആ കൾച്ചറിൽ വളർന്ന എനിക്ക് ആ കൾച്ചറിനെ കുറിച്ചുള്ള അറിവില്ലായ്മയുടെ കാരണമുണ്ട്. കാരണം അങ്ങനെയുള്ള ഒരു സ്ത്രീ കല്യാണത്തിൽ പോകാൻ പാടില്ല. ബൈ വൺ മിസ്റ്റേക്ക് ഞാൻ തെറ്റായ ഒരു മെസ്സേജാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. വി ഹാവ് ടു ബി വെരി 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 കെയർഫുൾ. ഈ കൾച്ചറൽ ഇഗ്നറൻസിനെ കുറിച്ച് വേറെ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് തീരത്തില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. എന്നാൽ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നിയെന്നിരിക്കും. എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ വിഷമം തോന്നിയെന്നിരിക്കും. നാം മലയാളികളായ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മനസ്സിലൊരു ശകലം പോലും താഴ്മയില്ലാത്ത ഒരു കൾച്ചറാണ് മലയാളി ക്രിസ്ത്യാനിയുടെ, മലയാളി ഹിന്ദുവിൻ്റെ അല്ല. മലയാളി ഹിന്ദുവിന് അവനെ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളൊരു കൾച്ചറുണ്ട്. നിങ്ങൾ ചോദിച്ചെന്നിരിക്കും അത്രയും പഴക്കം മലയാളിക്കില്ലെന്ന് നിങ്ങൾ പറഞ്ഞ ആദ്യേ. നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് തമിഴകം എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിരുന്നു. തമിഴകം എന്ന് പറഞ്ഞാൽ ചേര ചോല ആൻഡ് പാണ്ഡ്യ മൂന്ന് രീതിയിലുള്ള തമിഴന്മാർ ഭരിച്ച ആ രാഷ്ട്രത്തിൻ്റെ ഭാഗമാണ് കേരളത്തിലുള്ളവർ. ചേര രാജാക്കന്മാർ ഭരിച്ചവരാണ് കേരളമായി മാറിയത്. കുറേ കോയമ്പത്തൂരൊക്കെ അവിടെയുമുണ്ട്. അതുകൊണ്ട് കേരളത്തിലുള്ള ഹിന്ദുസിന് മലയാളവും അധികം പഴക്കമുള്ള ഭാഷയല്ലെങ്കിൽ പോലും അവർക്ക് ഒരു കൾച്ചറുണ്ട്. ഏറ്റവും കുറഞ്ഞ് അതിനൊരു 5000 വർഷം പഴക്കമുണ്ട്. 5000 വർഷം പഴക്കമുള്ള ലിറ്ററേച്ചറ്, സ്റ്റാച്യൂസ് ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു കൾച്ചറുണ്ട്. നമുക്ക് AD 50 സെൻറ്റ് തോമസ് വന്നു. അത് കഴിഞ്ഞ് പല ആളുകൾ സിറിയയിൽ നിന്ന് ആളുകൾ വന്നു, അവിടെ നിന്ന് വന്ന്, ഇവിടുന്ന് വന്ന് കത്തോലിക്കർ വന്നു. അത് കഴിഞ്ഞ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ വന്നു, ബ്രിട്ടീഷുകാർ വന്നു. നമുക്ക് ആക്ച്വലി ആ ഒരു ഇന്ത്യയുടെ ഒരു ശരിയായ ഒരു പ്രതിപക്ഷ ബഹുമാനമുള്ള കൾച്ചർ ഇല്ലാതെ മാറിയിരിക്കുകയാണ്. തമിഴന്മാർ പരസ്പരം സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്രയോ ബഹുമാനത്തോടെ. തമിഴ് പാട്ടുകൾ കേട്ടിട്ടുണ്ടോ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്വർഗത്തിൽ ദൈവത്തെ ആരാധിക്കുവാണെങ്കിൽ അതിൽ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഭാഷ സെലക്ട് ചെയ്യുവാണെങ്കിൽ അത് തമിഴായിരിക്കും. അത്ര ഭക്തിയാണ് തമിഴ് പാട്ടുകളിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ അഭിസംബോധന ചെയ്യുവാൻ വേണ്ടി തമിഴിൽ എത്രയോ വാക്കുകളാണ് ഉള്ളത്. ഹിന്ദിയിൽ തന്നെ കോമൺ ആയിട്ട് മൂന്ന് വാക്കുകളാണ് ഉള്ളത്. തൂ, ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള വ്യക്തി. തും, ഈക്വലായിട്ടുള്ള വ്യക്തി. ആ ബഹുമാനിച്ച് ഉള്ള പദപ്രയോഗം. നമസ്തേ എന്ന് പറയുന്നതിൽ തന്നെ ഏറ്റവും മിനിമം 2 ഡിഫറൻസ് ഉണ്ട്. അത് മിക്ക ആളുകൾക്കും അറിയത്തില്ല. അവരവരുടെ ഈക്വൽസിനോട് പറയുമ്പോൾ നമസ്തേ എന്ന് പറയാം. അവരെക്കാൾ വളരെയധികം സീനിയർ അല്ലെ ബഹുമാനപ്പെട്ട വ്യക്തി വരുവാണെങ്കിൽ ആ വ്യക്തിയോട് നമസ്കാരം എന്നാണ് പറയുന്നത്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മലയാളിയോ? മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ സൗണ്ട് കേൾക്കാം. എന്താ ഭാര്യ ഭർത്താവിനെ വിളിക്കുക?
ഇന്ത്യയിൽ ഒരു കൾച്ചറിലും അംഗീകരിക്കാത്ത രീതിയിലുള്ള പ്രാക്ടീസസാണ് നമ്മൾ ക്രിസ്ത്യാനി. ഏതെങ്കിലും ഹിന്ദു സ്ത്രീ എങ്ങനെ ഭർത്താവിനെ വിളിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ പിന്നെ ക്രിസ്ത്യൻസിൻ്റെ ഇൻഫ്ലുവൻസും കൊണ്ട് ആരെങ്കിലും വിളിച്ചെങ്കിൽ വിളിച്ചു, ഹിന്ദു സ്ത്രീകൾ അവരുടെ ഭർത്താവിനെ അങ്ങനെ വിളിക്കത്തില്ല. സോ മലയാളി ക്രിസ്ത്യാനികളായ നാം വളരെ കെയർഫുള്ളി മനസ്സിലാക്കേണ്ടത്, നമുക്കിന്ന് ക്രിസ്ത്യൻ കൾച്ചറുമില്ല, ഹിന്ദു കൾച്ചറുമില്ല, ബ്രിട്ടീഷ് കൾച്ചറുമില്ല, ഒന്നുമില്ലാതായിരിക്കുകയാണ്. ബ്രിട്ടീഷുകാരൻ്റെ ഭാര്യ, ജോർജ് വട്ട് ആർ യു ഡൂയിങ്? നമ്മളിലും ഓൾമോസ്റ്റ് എല്ലാവർക്കും ആ ഒരാഗ്രഹമുണ്ട്, അങ്ങനെ തന്നെ വിളിച്ചാൽ കൊള്ളാമെന്ന്. പിന്നെ ഫാമിലിയുടെ ഒക്കെ കാരണം കൊണ്ട് ജോർജായ എന്ന് വിളിച്ചെന്നിരിക്കും. വി ഹാവ് ടു റിമെമ്പർ, ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറവ് 5000 വർഷങ്ങളുടെ സംസ്കാരമുള്ള ഒരു രാഷ്ട്രമാണ്. ഈ 5000 വർഷം കൊണ്ട് ഇന്ത്യയിൽ ആ പരസ്പരം ആശയവിനിമയത്തിന് വേണ്ടി വലിയ പ്രോട്ടോകോൾസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ ആ പ്രോട്ടോകോൾ ഒന്നുമില്ലാതെ പോയത് മലയാളി മാത്രമാണ്. മലയാളിയുടെ കൾച്ചറിന് എന്താ പറയേണ്ടതെന്ന് ഞാൻ കറക്റ്റ് വാക്ക് പറഞ്ഞാലേ എൻ്റെ ഭാര്യ തൊട്ട് എല്ലാവരും പിന്നെ ഇവിടെ വലിയ ബഹളമുണ്ടാക്കും. അങ്ങനെയുള്ളൊരു കൾച്ചറാണ് നമുക്ക്. വി ഹാവ് ടു ചേഞ്ച്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ഈ ലോകത്തിൽ വെളിച്ചമായിട്ടും ഉപ്പുമായിട്ടുമാണ്, ലോകത്തിൻ്റെ വെളിച്ചവും ഉപ്പുമായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ കൾച്ചറിലുള്ള ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ലംഘിച്ച് അത് ചെയ്യാൻ സാധിക്കത്തില്ല. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ആളുകളോട് സംവാദിക്കാനാണ്, വെട്ടാനല്ല, അവരെ സമ്മതിപ്പിക്കാനാണ്. അല്ലാതെ നിനക്ക് വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെ നീ ഏതായാലും നരകത്തിൽ പോകുമെന്ന് എനിക്കറിയാമല്ലോ. ഈയിടെ ഞങ്ങൾ പോയ ഒരു വീട്ടിൽ അവർക്ക് വലിയ വിഷമമായിപ്പോയി. അവരെ ഞങ്ങളെ കയറ്റിയിരുത്താൻ തയ്യാറില്ലായിരുന്നു. എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ രണ്ട് പെന്തിക്കോസ്തുകാർ അവിടെ സുവിശേഷം പറയാൻ ചെന്നു. ഞങ്ങൾക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ മുടിഞ്ഞു പോകും, നശിച്ചു പോകും, നരകത്തിലേ പോകത്തുള്ളൂ, നിത്യ നരകത്തിൻ്റെ നാശം നിങ്ങളുടെ മുഖത്ത് എഴുതിയിരിക്കുന്നത് കാണുന്നതെന്നെല്ലാം പറഞ്ഞിട്ട് അവർ പോയി. ഒരാഴ്ച കഴിഞ്ഞ് ഹൗസ് ടു ഹൗസ് വർക്കിന് ഞങ്ങൾ അവിടെ ചെന്നു. ചെന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആളുകളാണ്, എന്നാൽ നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ ഡിഫറൻറ്റാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് അവർ വിളിച്ച് കയറ്റിയിരുത്തി. ആൻഡ് ഫൈനലി അവർ പറഞ്ഞു, ഞങ്ങളുടെ ജഡ്ജ്മെൻറ്റ് ശരിയായിരുന്നെന്ന്. അതാണ് നമ്മുടെ കൾച്ചർ. സുവിശേഷം ഒരു കടലാസ് അങ്ങോട്ട് കൊടുത്ത് വേണ്ടാന്ന് പറഞ്ഞ്, വേണ്ടാന്ന് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വേണ്ടാന്ന് പറഞ്ഞത് ആ പുരുഷനോ സ്ത്രീയോ ഭയങ്കര ടെൻഷനിലായിരിക്കും. മകൻ ചിലപ്പോൾ കോളേജിൽ നിന്ന് വിളിച്ച് പറഞ്ഞു കാണും, 500,000 രൂപ ഉടനെ അയച്ചു തരണം. 5 രൂപ എടുക്കാനില്ലാത്ത പിതാവാണ്, 500,000 രൂപ വേണമെന്നും പറഞ്ഞ് അല്ലേ മകനെ പറഞ്ഞു വിടും. മകൾ ചിലപ്പം വിളിച്ച് പറഞ്ഞു കാണും, ആ മമ്മി വലിയ പ്രോബ്ലമാണ്, കുടുംബത്തിൽ വലിയ ഭാരമുള്ള ആളായിരിക്കും. അല്ലെ ചിലപ്പോൾ ഒരു ബിസിനസ്സുകാരനായിരിക്കും, ഇനി വലിയ ലോസ് നേരിടാൻ പോവാണ്, കാരണം ഗവൺമെൻറ് വലിയ ഒരു ടാക്സിൻ്റെ തുക ഇങ്ങോട്ട് ഇമ്പോസ് ചെയ്തു. ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരി ഒരു ടീച്ചറായിരിക്കും, അവർ വലിയ ടെൻഷൻ ഫേസ്. അതുകൊണ്ടും ആകാമല്ലോ എന്നോ എന്ന് പറയുന്നത് നമുക്കവരുടെ മനസ്സിൽ കടന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അപ്പം നീ നശിച്ചുവോ, നീ മുടിഞ്ഞുവോ, നീ നിത്യ നരകത്തിന് വേണ്ടി ഉണ്ടായതാ, അല്ലെങ്കിലും കർത്താവ് നിന്നെ അതിനു വേണ്ടി വിധിച്ചതാണ്, അത് ഇന്നെങ്ങനെങ്കിലും രക്ഷപ്പെടുത്താമെന്നും കണ്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ നിനക്ക് എന്നെയും വേണ്ട, ദൈവത്തെയും വേണ്ട, നീ അർഹിക്കുന്നിടത്ത് തന്നെ പോകത്തുള്ളെന്നും പറഞ്ഞ് ശപിച്ചിട്ടിറങ്ങുന്നത് എന്ത് കമ്മ്യൂണിക്കേഷനാണ്? ദൈവം നമ്മളെ അതിനുവേണ്ടിയല്ല വിളിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ ടിറ്റ് ഫോർ ടാറ്റ് എന്ന് ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ എവൻച്വലി ഇതിലെത്തും. നാളെ വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്റ്റും കൊണ്ട് അങ്ങോട്ട് ചെന്ന് ഈ വീട്ടിലുള്ള ആളുകൾ നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഈ കടലാസ് മര്യാദയ്ക്ക് വായിച്ചോണം, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ പറയും. ഡാമിനെക്കുറിച്ച് പറയുന്ന ഒരു കിവദന്തിയുണ്ട്, ഒരു സ്റ്റോറിയുണ്ട്. ഒരു ഡാമിൽ ഒരു പിളർപ്പ് വന്നാൽ, ആക്ച്വലി മണ്ണിൻ്റെ ഡാമിൽ വന്നാൽ അങ്ങനെ തന്നെയാണ്, ഒരു പിളർപ്പ് വന്നാൽ ആ പിളർപ്പ് ഉടനെ അടച്ചില്ലെങ്കിൽ വെള്ളം കടന്നു പോകും തോറും ആ പിളർപ്പ് വൈഡായി വൈഡായി ആ ഡാം തകർന്നു പോകും. നാം ആശയവിനിമയത്തിൽ നമ്മുടെ നാവിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ എവൻച്വലി ഒരു സ്റ്റേജ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ സുവിശേഷം പറയും. പറഞ്ഞതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ.
അമേരിക്കയിലെ ബെന്നിഹിൻ, ഊതി വീഴ്ത്തലിൻ്റെ പിതാവ്, പുള്ളി ചെയ്ത പല കാര്യങ്ങൾ തെറ്റാണ് എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ ബെന്നിഹിൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് എനിക്കൊരു ഒരു മെഷീൻ ഗൺ തന്നു തരുന്നെങ്കിൽ ആ മെഷീൻ ഗൺ ഉപയോഗിച്ച് ഞാൻ എൻ്റെ ശത്രുക്കളെ എല്ലാം വെടിവെച്ച് കൊന്നേനെ. ആരാണ്? അറിയപ്പെട്ട ഒരു പ്രാസംഗ്യൻ. നമ്മൾ നമ്മുടെ നാവ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എവൻച്വലി കൃപയോടെ സംസാരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ശാപവാക്കുകളായിരിക്കും നമ്മുടെ വായിൽ നിന്ന് വരുന്നത്. കമ്മ്യൂണിക്കേഷൻ ഒരു ഓർഡിനറി വിഷയമല്ല. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ദൈവം നമ്മിൽ ഓരോരുത്തരെയും സഹായിക്കട്ടെ.